ഇവിടെ ഒരു പുതിയ സത്യത്തിലായി വരുമോ? അള്ളാഹു പറയുന്നു, ബൽ ഹും ബിലിഖാഇ റബ്ബിഹിം കാഫിറൂൻ. അവർക്ക് ഈ വീണ്ടും പുനർജന്മം ഉണ്ടാകുന്നതിനേക്കാൾ അവർ അള്ളാഹുവിനെ കണ്ടെത്തിക്കും. അവർക്ക് എല്ലാം നൽകിയ യജമാനനായ അള്ളാഹുവിനെ കാണും. അങ്ങനെ ശിക്ഷയും രക്ഷയും ഉണ്ടാകും എന്നതിൽ അവിശ്വസിക്കുന്നവരാണ് അവർ. ബൽഹും ബിലിഖാഇ റബ്ബിഹിം കാഫിറൂൻ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞുകൊണ്ട് പറയാണ്, ഖുൽ, പറയൂ നബിയേ, യതവഫാകും മലക്കുൽ മൗത്തിൽ ലദീ വുക്കില ബികും, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന, നിങ്ങളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മരണത്തിന്റെ മലക്ക് നിങ്ങളെ പിടിച്ചെടുക്കും. സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, പിന്നെ നിങ്ങളെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങളെ മടക്കപ്പെടുകയും ചെയ്യും. നിങ്ങൾ ആലോചിക്കുക, അവർ മരണത്തെയല്ലോ നിഷേധിച്ചത്, അവർ നിഷേധിച്ചത് മരണശേഷമുള്ള ജീവിതത്തെയാണ്. അള്ളാഹു തആല പറയുന്നത് മലക്കുൽ മൗത്ത് അവരെ മരിപ്പിക്കും അഥവാ അവരെ പിടിച്ചെടുക്കും എന്നാണ്. യതവഫാക്കും തന്നെ പിടിച്ചെടുക്കും എന്നാണ് അള്ളാഹു തആല അങ്ങനെ പറയാൻ കാരണം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ നശിച്ചില്ലേ? പിന്നെ ആ മനുഷ്യൻ എങ്ങനെയാണ് രണ്ടാമതും ഉണ്ടാവുക എന്നാണ് അവരുടെ ചോദ്യത്തിന്റെ അകത്തുക. അതിന് അള്ളാഹുവിന്റെ മറുപടിയാണ്, നിങ്ങളെ അള്ളാഹു തആല നശിപ്പിക്കുന്നില്ല, തീരെ ഇല്ലാതെയാക്കുന്നില്ല, മറിച്ച് മരണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക്. എന്തിനാണ് മരണം എന്ന് പറയുന്നത്? മനുഷ്യൻ തീരെ ഇല്ലാതെയാകുന്നതിനെ കുറിച്ചല്ല, മറിച്ച് ബോഡിയിൽ നിന്ന് ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപിരിക്കുന്നതാണ് മരണം. അപ്പോൾ മലക്കുൽ മൗത്ത് നിങ്ങളെ പിടിച്ചെടുക്കുകയാണ്, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പിടിച്ചെടുക്കുകയാണ്. ആ ആത്മാവിനെ ഇല്ലായ്മ ചെയ്യുന്നില്ല, ആത്മാവ് ഇവിടെ തന്നെ ഉണ്ട്. ഇല്ലാതെയായിട്ട് പിന്നെ എങ്ങനെ വന്നു, പിന്നെ എങ്ങനെ വരുന്നു എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമാ. കാരണം ആത്മാവിനെ നശിപ്പിക്കുന്നില്ല, ആത്മാവിനെ പിടിച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. യതവഫാക്കെന്ന് പറഞ്ഞാൽ പൂർണ്ണമായി പിടിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. മലക്കുൽ മൗത്ത് നിങ്ങളെ പിടിച്ചെടുക്കുകയാണ്. ആ പിടിച്ചെടുത്ത ആത്മാവ് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ, ശരീരത്തിന്റെ ഭാഗങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ജനിച്ചപ്പോഴുള്ള ശരീരമാണോ ഇപ്പോഴുള്ളത്? ജനിച്ചപ്പോൾ എത്ര കിലോ ആയിരുന്നു? എത്ര കിലോ ഉള്ളത്? അതുപോലെ നിങ്ങൾ നേരത്തെ നിങ്ങൾക്കുണ്ടായിരുന്ന നഖമാണോ ഇപ്പോഴുള്ളത്? നേരത്തെ ഉണ്ടായിരുന്ന മുടിയാണോ ഇപ്പോഴുള്ളത്? പക്ഷേ നിങ്ങളൊക്കെ പറയും, നിങ്ങൾ മാറിയിട്ടൊന്നുമില്ല, പണ്ടേ താളി തന്നെയാണ് എന്നാ പറയാ. നേരത്തെ മുടി പഠിച്ചതിന് ശേഷം വീണ്ടും പുതിയത് വന്നതല്ലേ? പക്ഷേ ഇതെന്റെ മുടിയല്ല, കാരണം നേരത്തെ അല്ല, ഇത് വേറെയാണെന്ന് ആരോ പറയാറുണ്ടോ? ഇതെന്റെ മുടിയല്ല എന്നാരോ പറയാറുണ്ടോ? അതുപോലെ നേരത്തെ നഖം മുറിച്ചതിന് ശേഷം പുതിയ നഖം വന്നപ്പോ ഇതെന്റെ നഖമല്ല, കാരണം മുമ്പ് മുറിച്ച നഖമല്ല ഇത് എന്നാരെങ്കിലും പറയാറുണ്ടോ? അതുകൊണ്ട് നിങ്ങളുടെ ശരീരഭാഗങ്ങൾ ഭൂമിയിൽ ചിന്ന ഭിന്നമായാലും അതിനെ വീണ്ടും കൊണ്ടുവന്നു, നിങ്ങളെ നഖം വീണ്ടും വരുന്നില്ലേ, നിങ്ങളെ മുടി വീണ്ടും വളരുന്നില്ലേ, നിങ്ങളുടെ ശരീരത്തിന്റെ സെല്ലുകൾ പുതിയ പുതിയത് വളരുന്നില്ലേ, എങ്കിൽ പിന്നെ ആത്മാവോ? ആത്മാവ് പഴയത് തന്നെ, മാറ്റമൊന്നുമില്ല. അതുകൊണ്ടാണ് ഒരാൾ 1000 രൂപ കടം വാങ്ങി, കടം വാങ്ങി പോകുന്ന സമയത്ത് അയാളെ ആക്സിഡന്റ് ആയി കൈ മുറിഞ്ഞു പോയി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇയാളോട് എൻ്റെ പൈസ തരണമെന്ന് പറയുമ്പോൾ ഈ വാങ്ങിയാളെ ഇപ്പം കാണുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? കാരണം ഇയാൾ ഇവിടെ ഉണ്ട്. അപ്പോൾ മനുഷ്യൻ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യപ്പെടുന്നില്ല, നിങ്ങളുടെ ആ വാദത്തിന് പ്രസക്തിയില്ല. മലക്ക് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പിടിച്ചെടുക്കുകയാ,
ആ പിടിച്ചെടുത്ത ആത്മാവ്, ആ പിടിച്ചെടുത്ത ആത്മാവ് എന്താ ചെയ്യുന്നത്? അത് നല്ല സംശുദ്ധമായ ആത്മാവാണെങ്കിൽ, ഒരു വണ്ടിയിൽ നിന്ന് ഇറക്കപ്പെട്ട ഡ്രൈവർ വണ്ടി വളരെ ഭംഗിയായി സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും വൃത്തിയോടെ സൂക്ഷിക്കുകയും വണ്ടിക്ക് അപകടങ്ങളൊന്നും വരാതെ ഇപ്പോഴും പിന്നെയും വരാത്ത രൂപത്തിൽ വണ്ടി ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ട് ഓടിച്ച ഡ്രൈവറാണെങ്കിൽ, ആ ഡ്രൈവർ വണ്ടിയിൽ നിന്നിറങ്ങിയതോടുകൂടി ഡ്രൈവറുടെ മഹത്വം കുറയുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന് അവാർഡുകളും സമ്മാനങ്ങളും ലഭിക്കുകയും അദ്ദേഹത്തിന് പവർ വർദ്ധിക്കുകയുമാണ് ചെയ്യുക. ഇതുപോലെ ഇന്ന റൂഹ സക്കിയ, സംശുദ്ധമായ ആത്മാവാണെങ്കിൽ ശരീരത്തെ നിയന്ത്രിക്കുന്ന ഡ്രൈവറായ ആത്മാവ്, അത് സംശുദ്ധമായ ആത്മാവാണെങ്കിൽ സത്താവായ അള്ളാഹുവിനെ അറിയുകയും അവൻ കൊടുത്ത നിയമമനുസരിച്ച് മാത്രം ഈ ബോഡിയെ, ഈ ശരീരത്തെ, ശരീരത്തിന്റെ ഭാഗങ്ങളെ, അവയവങ്ങളെ പ്രവർത്തിപ്പിക്കുകയും മനസ്സിൽ വിശ്വസിക്കേണ്ടതെല്ലാം വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് ജീവിച്ച വ്യക്തിയാകുമ്പോൾ നമ്മൾ ഒരാൾ ഒരു സ്ഥലത്ത് വിരുന്ന് പോയാൽ ആ വിരുന്ന് പോയ സ്ഥലത്ത് നമ്മൾക്ക് ആദരവും ബഹുമാനവും ലഭിക്കുന്നത് പോലെ ഈ ആത്മാവിന് മഹാന്മാരുടെ ആത്മാവാകുമ്പോൾ, മുഅ്മിനീങ്ങളുടെ മുത്തഖീങ്ങളുടെ ആത്മാക്കളാകുമ്പോൾ ആ ആത്മാക്കൾക്ക് വളരെ ആദരവ് നൽകപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ അഥവാ മലക്കുകളുടെ കൂടെ ആത്മാക്കൾക്ക് സുഖസുന്ദരമായ മുന്നോട്ടുള്ള വളർച്ചയും ഉയർച്ചയും കഴിവും അല്ലാഹു തആല നൽകുകയാണ് ചെയ്യുന്നത്. വൽ ഖബീസുൽ ഫാജിറു, നേരെ മറിച്ച് ഒരു വാഹനം ഓടിക്കുന്ന ഡ്രൈവർ അശ്രദ്ധയോടെ വണ്ടി ഓടിച്ചും ട്രാഫിക് നിയമം ലംഘിച്ചും ആ വണ്ടി കൊണ്ടുപോയി ഇടിച്ചും മറ്റൊരാൾ വന്ന് തട്ടിയും മറ്റൊരാളെ ഇടിച്ചും ഒരാളെ കൊന്നും മറ്റൊരാൾക്ക് പരിക്ക് പറ്റിച്ചും അങ്ങനെയൊക്കെ ഉള്ള ഡ്രൈവറാണെങ്കിൽ അവൻ വണ്ടി നിറങ്ങിയാൽ ചിലപ്പോൾ ജയിലിലേക്കാ പോവുക, അവിടെ എൻ്റെ അങ്ങനത്തെ സൽക്കാരമൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ ഈ ആത്മാവ് ശരീരത്തെ വേണ്ടതുപോലെ പ്രവർത്തിപ്പിക്കാതെ മോശമായ പ്രവർത്തനം ആണ് ആത്മാവിൽ നിന്നുണ്ടായതെങ്കിൽ അവരുടെ ഭാഷയോ അവരെയോ അറിയാത്ത ഒരു വിഭാഗത്തിന്റെ അടുക്കൽ തടവിലാക്കപ്പെട്ടതുപോലെയുണ്ടാകും ആത്മാവ്. ആദ്യം പറഞ്ഞ പരിശുദ്ധാത്മാക്കൾ, മഹാന്മാരുടെ ആത്മാവുകൾ, അത് വളരുകയും ഉയരുകയും അതിൻ്റെ കഴിവ് കൂടുതലാവുകയും ചെയ്യും. അതങ്ങനെയാണ്. കാരണം ഇതുവരെ ഈ ആത്മാവിൻ്റെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ്. ഈ ശ്ലാഘനീയമായ പ്രവർത്തനം നടത്തിയ ആത്മാവിന് ആദരവും കഴിവും വർദ്ധിക്കുകയാണ്. ചിലർ ചോദിക്കാറില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നാദാപുരത്തുനിന്ന് സലാം ചൊല്ലിയാൽ നബി തങ്ങൾ എങ്ങനെയാണെന്ന് മദീനയിൽ കേൾക്കുക, ഖബറിന്റെ ഉള്ളിൽ എങ്ങനെയാണ് കേൾക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ എനിക്ക് സലാം പറഞ്ഞോളൂ, മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫറദ്ദ അലൈഹി സലാം. എനിക്ക് സലാം പറഞ്ഞാൽ മടക്കാനുള്ള സംവിധാനം എനിക്ക് അല്ലാഹു തന്നിട്ടുണ്ടാകും, ഞാൻ സലാം മടക്കും. അതുപോലെ സുഹൃത്തുക്കളെ, ഖബറിൽ കിടക്കുന്നവർ പോയി സലാം പറഞ്ഞാൽ അവൻ സലാം മടക്കും. അതുപോലെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങൾ പ്രവർത്തിച്ചോളൂ, അല്ലാഹു കാണുന്നു, അല്ലാഹുവിന്റെ റസൂൽ കാണുന്നു, വൽ മുഅ്മിനൂൻ സത്യവിശ്വാസികൾ കാണുന്നു. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഹാഫിദ് ഇബ്നു കസീർ രേഖപ്പെടുത്തിയില്ലേ, കുടുംബത്തിൽ മരിച്ചുപോയ ആളുകൾ ജീവിച്ചിരിക്കുന്ന കുടുംബങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഖബറിൽ അറിയും. അങ്ങനെ നല്ല കാര്യം ചെയ്ത് കണ്ടാൽ അവർ സന്തോഷിക്കും, ചീത്തക്കാര്യങ്ങൾ ചെയ്ത് അറിയുമ്പോൾ അവർ വിഷമിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞു, ഹയാത്തി ഖൈറുൽ ലക്കും വ മമാതി ഖൈറുൽ ലക്കും, ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിക്കുന്ന കാലം
ഈ ഭൂമിലോകത്ത് നിങ്ങൾക്കിടയിൽ ജീവിക്കുന്ന കാലം അത് നിങ്ങൾക്ക് എന്നിൽ നിന്ന് നന്മ ലഭിക്കാനുള്ള ജീവിതമാണ്. നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഖൈറ് ലഭിക്കുകയാണ്. ഞാൻ മൗത്തായാലോ ഒഫാത്തായാലോ അപ്പോഴും എന്നിൽ നിന്ന് നിങ്ങൾക്ക് നന്മ ലഭിക്കുകയാണ്. അങ്ങനെ വഫാത്തിന്റെ ശേഷം എവിടുന്ന് വിളിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നു. കഴിവ് കൂടുകയാണ്, കുറയല്ല. സുഹൃത്തുക്കളെ, മഹാന്മാർ അങ്ങനെയാണ്, അവരുടെ ആത്മാക്കളെ പിടിച്ചെടുക്കുകയാണ്, നശിപ്പിക്കുകയല്ല. ഇവിടെയാണ് നമ്മളെ വിശ്വാസവും അബൂജഹലിന്റെ വിശ്വാസവും തമ്മിൽ വേർതിരിയുന്ന ഒരു രംഗം. എല്ലാവരും എഴുന്നേറ്റ് മൂന്ന് സലാത്തി ചൊല്ലണം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. മരണത്തോട് കൂടി മഹാന്മാർക്ക് കഴിവ് വർദ്ധിക്കുകയാണ്. മരണത്തോട് കൂടി തീർന്നു എന്ന വിശ്വാസം അബൂജഹലിന്റെ വിശ്വാസമാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഇവിടെ പറഞ്ഞത് അല്ലാഹു തആല ഇവിടെ പ്രത്യേകം പറഞ്ഞത് കുലിയ തവഫാക്കും, പറയൂ നബിയെ, യതവഫാകും മലക്കുൽ മൗതി, മരണത്തിന്റെ മലക്ക് നിങ്ങളെ പിടിച്ചെടുക്കുന്നതാണ്, നിങ്ങളെ ഇല്ലായ്മ ചെയ്യുകയല്ല. അതുകൊണ്ട് ഇല്ല, തീരെയില്ലാതെയായിട്ട് പിന്നെ എങ്ങനെ തിരിച്ചു വരുമെന്ന ചോദ്യം ഒരു പുനർജന്മ നിഷേധിയും ചോദിക്കേണ്ടതില്ല. ഇവിടെ തീർത്തു കളയുന്നില്ല, പിടിച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. പിടിച്ചെടുത്തു കഴിഞ്ഞാലോ അവാർഡിനർഹനായ, സമ്മാനത്തിനർഹനായ, പ്രതിഫലത്തിനർഹനായ ആത്മാക്കളാകുമ്പോൾ ആ ആത്മാക്കളെ ആദരിച്ച് ബഹുമാനിച്ച് കൊണ്ടുപോവുകയാണ്. വളരെ ആദരവും ബഹുമാനവും നൽകുകയാണ്. അവർ വന്ന ലോകത്തുള്ള വിവരങ്ങളടക്കം അവർക്കറിയാനുള്ള സംവിധാനം കൊടുക്കുകയാണ്. അവരെ കഴിവ് വർദ്ധിക്കുകയാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു ആയത്തിന്റെ തഫ്സീറിൽ വിവരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇത് തന്നെയാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലും പഠിപ്പിച്ചത്. ബുശ്ര ബിറിദ്വാനില്ലാഹി വ കറാമതിഹി, മരണമാസന്നമാകുമ്പോ മഹാന്മാർക്ക് അള്ളാഹുവിന്റെ തൃപ്തിയുണ്ടെന്നും അവന്റെ വകയിലുള്ള ബഹുമാനവും കറാമത്തും ഉണ്ടെന്നും അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുകയാണ്. അവർക്ക് വേവലാതികളില്ല, അവർക്ക് സന്തോഷം വർദ്ധിക്കുകയാണ് മരണത്തോടുകൂടി. അതേസമയത്ത് മോശമായ ആത്മാക്കളാണെങ്കിൽ പിന്നെ പറയണോ? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നാലാമത്തെ മാസത്തിൽ ശരീരമാകുന്ന ബോഡിയിലേക്ക് കൊണ്ടുവന്ന് മലക്കുകൾ നിക്ഷേപിച്ചതല്ലേ ആത്മാവിനെ? ആ ബോഡി നിയന്ത്രിക്കേണ്ട ആത്മാവ് ശരീരത്തെ വേണ്ടതുപോലെ നിയന്ത്രിക്കാതെ ഇഷ്ടപ്രകാരം കഴരൂരി വിട്ടുകൊണ്ടുള്ള ജീവിതം നയിക്കാൻ അനുവദിച്ചതാണെങ്കിൽ പടച്ചവന്റെ നിയമങ്ങളൊന്നും തന്നെ ജീവിതത്തിൽ പകർത്താതെ പോയതാണെങ്കിൽ അവന് സമ്മാനമില്ലല്ലോ, അവന് നിന്ദിക്കപ്പെടുകയാണ്, അവൻ പരാജയം വർദ്ധിക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ അള്ളാഹു തആല പിടിച്ചെടുക്കുന്നു, അള്ളാഹുവിന്റെ മലക്കുൽ മൗത്ത് പിടിച്ചെടുക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ മലക്കുൽ മൗത്ത് മഹാനായ ജഅഫറു സാദിഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്നൊരു റിപ്പോർട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളായ ഒരാളുടെ സ്ഥലത്ത് ഒരാളുടെ അടുക്കൽ മലക്കുൽ മൗത്ത് അതാ ഇരിക്കുന്നതായി തലയുടെ ഭാഗത്ത് കണ്ടു. നബി തങ്ങൾ പറഞ്ഞു, ഉർഫഖ് ബി സാഹിബീ, ഇതെന്റെ സഹാബിയാണ്. ഫൈന്നഹു മുഅ്മിനുൻ, അദ്ദേഹം മുഅ്മിനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ദേഗാണിച്ച് പിടിക്കണേ. മലക്കുൽ മൗത്തിന്റെ മറുപടി, ഓ നബിയെ, തിബി നഫ്സൻ, ഓ നബിയെ, തങ്ങൾ കൺകുളിർത്തോളൂ, മനസ്സ് സന്തോഷിച്ചോളൂ. ഫൈന്നീ ബികുല്ലി മുഅ്മിനിൻ റഫീഖ്, ഏത് സത്യവിശ്വാസിയായ മനുഷ്യനും ദയ കാണിക്കുന്ന ആളാണ് ഞാൻ. എന്നാൽ ഓ നബിയെ, അന്ന മാമിൻ അഹ്ലി ബൈത്തി മദരിൻ വലാ ശഅരിൻ
إلا بنا أتصفهم في كل يوم خمس مرات ഏത് രോമം കൊണ്ടോ പുല്ലുകൊണ്ടോ കട്ട കൊണ്ടോ നിങ്ങൾ ഏത് മാർബിൾ പതിച്ചിട്ടോ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് പതിച്ചിട്ടോ നിങ്ങൾ ഏത് കൊട്ടാരം നിർമ്മിച്ചാലും ഏത് ചെറ്റക്കുടിലുകൾ ഉണ്ടാക്കിയാലും പറയട്ടെ, ഓരോ ദിവസവും അഞ്ചു നേരം ഓരോ മനുഷ്യരെയും ഞാൻ ഹസ്തദാനം ചെയ്യുന്നുണ്ട്. മലക്കുൽ മൗത്താകുന്ന ഞാൻ കൈപിടിക്കുന്നുണ്ട്. അതെ, അതുകൊണ്ട് ഓരോ ചെറിയവരെയും വലിയവരെയും എല്ലാവരെയും എനിക്ക് നന്നായി അറിയാം. എനിക്ക് പരിചയമില്ലാത്തവരല്ല ലോകത്തുള്ളവർ. അഞ്ചു നേരവും ഞാൻ ഈ ലോകത്തുള്ള ജനങ്ങളുമായി കൈപിടിക്കുന്നുണ്ട്. ഓ നബിയേ, ഒരു ചെറിയ കൊതുകിന്റെ റൂഹ് ഞാൻ പിടിക്കുകയാണെങ്കിൽ പോലും അത് പിടിക്കാൻ അല്ലാഹു തആല എന്നെ കൽപ്പിച്ചാലല്ലാതെ ഒരു കൊതുകിന്റെ റൂഹ് പോലും പിടിക്കാൻ എന്നെ കൊണ്ട് കഴിയൂല നബിയേ. അല്ലാഹുവിന്റെ ഉത്തരവ് പ്രകാരമാണ് ഞാൻ പിടിക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് ജാഫറു സാദിഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ മകൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, അലിയുൻ സൈനുൽ ആബിദീൻ റളിയല്ലാഹുവിന്റെ മകൻ, മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹുവിന്റെ മകൻ, ജാഫറു സാദിഖ് റളിയല്ലാഹു അൻഹു വലിയ മഹാനായ സയ്യിദാണ്. ഇമാം അബൂ ഹനീഫ, ഇമാം ഷാഫി, ഇമാം മാലിക്, ഇമാം അഹമ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയ സർവ പണ്ഡിതന്മാരും ഒരുപോലെ ബഹുമാനിക്കുന്ന മഹാനാണ്. ആ മഹാനായ സയ്യിദാണ് പറയുന്നത്, അഞ്ച് നേരത്തെ നിസ്കാരത്തിന്റെ സമയത്തും അതാ മലക്കുൽ മൗത്ത് കൈപിടിക്കുന്നു, അഥവാ മലക്കുൽ മൗത്ത് ഓരോരുത്തരുമായും കാണുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നു. അല്ലാഹു തആല മലക്കുൽ മൗത്തിന് കൊടുത്ത പവറാണ്, അതേ മലക്കുൽ മൗത്തിനുള്ള അല്ലാഹു നൽകിയ കഴിവാണ്. അപ്പൊ ഞാനും നിങ്ങളും അതിൽ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഓരോ ദിവസവും അഞ്ചു നേരവും മലക്കുൽ മൗത്ത് നമ്മളെ കാണുന്നുണ്ട്. സമയമാകാത്തത് കൊണ്ട് വിട്ടേക്കുകയാണ്. ഏത് സമയത്തും മരണമാകാം. ഖുൽ യതവഫാകും മലക്കുൽ മൗത്തിൽ ലദീ വുക്കില ബികും, നിങ്ങളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക്. മലക്കിൽ നിന്ന് ആരും കുതറിക്കളയാനോ ഒഴിഞ്ഞു കളയാനോ കയ്യിൽ അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തതാ. ഉക്കിലബിക്കും, നിങ്ങളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക്. ആ മലക്കിന്റെ പേര് അസ്രായീൽ എന്നാണെന്ന് ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഖുർത്തുബിയും ഇബ്നു കസീറും ഒക്കെ അങ്ങനെ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ മലക്കിന് കുറെ സഹായികൾ ഉണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും, തവഫത്തുഹു റുസുലുനാ, നമ്മൾ പറഞ്ഞേക്കുന്ന പ്രതിനിധികൾ മരിപ്പിക്കുന്നു, പിടിച്ചെടുക്കുന്നു. ഇപ്പൊ കുറെ ആളുണ്ട് എന്നായി. കാരണം ഒരു മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാമിന്റെ സഹായികളായി കുറെ മലക്കുകളുണ്ട്. അതുകൊണ്ട് ഒരു സ്ഥലത്ത് കുറെ ആളുകൾ എന്ന് പറഞ്ഞു. ഇവിടെ അല്ലാഹു തആല മൗത്ത് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് എന്ന് പറഞ്ഞു. കാരണം നേതാവ് ആ ഒരു മലക്ക് മാത്രമാണ്. എന്നാൽ ഖുർആനിൽ വേറൊരു സ്ഥലത്ത് അല്ലാഹു തആല വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ, അല്ലാഹുവാണ് ആത്മാവിനെ പിടിച്ചെടുക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടോ? വൈരുദ്ധ്യമൊന്നുമില്ല. അങ്ങനെയുണ്ടല്ലോ, വൈരുദ്ധ്യമൊന്നുമില്ല. ഒരാള് പറഞ്ഞ്, അതെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ടത് അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടാണ്. മംഗൂസ് മുഹലിദ് പറഞ്ഞ്, ആദം നബി അലൈഹി സ്വലാം രക്ഷപ്പെട്ടത് അള്ളാഹിന്റെ റസൂലിനെ തവസ്സലാക്കിയിട്ടാണ്. വേറൊരു പദ്യത്തിൽ പറഞ്ഞു, മുഹീദീ ശൈഖ് റളിയല്ലാഹു അൻഹും അതിന് കാരണമായിരുന്നു. അതൊന്നും തമ്മിൽ എതിരൊന്നുമില്ല. ഈ പറഞ്ഞതിലും എതിരില്ലല്ലോ. അള്ളയാ പിടിച്ചെടുത്തതെന്ന് പറഞ്ഞു, മലക്കുകളാണ് എന്ന് പറഞ്ഞതും ഒരു മലക്കാണെന്ന് ഒന്നും എതിരില്ല. അള്ളാഹുവാണ് മൗത്തിനെ പടച്ചു കൊടുക്കുന്നവൻ, അള്ളാഹുവാണ് കൽപ്പിക്കുന്നവൻ, നിർദ്ദേശിക്കുന്നവൻ. അതുകൊണ്ട് അള്ളാഹുവാണെന്ന് പറയാം. മലക്കുൽ മൗത്താണ് സഹായികളായ മലക്കുകളെയും കൂട്ടി അതിന് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് മലക്കുൽ മൗത്താണെന്ന് പറയാം. എല്ലാ മലക്കുകളും അതിൽ ബന്ധപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ, മഹാനവറുകളെ സഹായികളായ മലക്കുകൾ. അതുകൊണ്ട് കുറെ ആളുകൾ ഇന്ന് അങ്ങനെയും പറയാം. അതൊന്നും തമ്മിൽ എതിരൊന്നുമല്ല. സുഹൃത്തുക്കളെ,
ഇരിക്കട്ടെ, അല്ലാഹു തആല മലക്കുൽ മൗത്തിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ മലക്കുൽ മൗത്തിന് നാല് മുഖങ്ങളുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. എന്ന് പറഞ്ഞാലോ, നാല് മുഖം എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലാത്ത അവിശ്വാസികളെ റൂഹ് പിടിക്കുമ്പോൾ തീയിന്റെ മുഖമാണ്, തീ കത്തുന്നത് പോലെയുള്ള മുഖം. കപട വിശ്വാസികളെ റൂഹ് പിടിക്കുമ്പോൾ കറുകറുത്ത മുഖമാണ്. മുഅ്മിനീങ്ങളെ റൂഹ് പിടിക്കുമ്പോൾ റഹ്മത്തിന്റെ മുഖമാണ്. അംബിയാക്കളെ സുദ്ദീഖീങ്ങളെ റൂഹ് പിടിക്കുമ്പോൾ പ്രകാശത്തിന്റെ മുഖമാണ്. ആ മലക്ക് തന്നെ വ്യത്യസ്തമായ രൂപത്തിലാണ് ഓരോ വ്യക്തിയുടെയും റൂഹ് പിടിക്കുന്നത്. قل يتوفاكم ملك الموت الذي وكل بكم ثم الى ربكم ترجعون. الله سبحانه وتعالى ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, മനുഷ്യനെ പടക്കുമ്പോ മണ്ണെടുത്തുണ്ടിരാ, മണ്ണ് ഭൂമിയിൽ നിന്ന് മണ്ണെടുത്തുണ്ടിരാ. അപ്പൊ ഭൂമിയിൽ മണ്ണെടുക്കാൻ ചെന്നപ്പോ ഭൂമി അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് പടച്ചവരെ കൊണ്ട് കാവലി ചോദിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം അടങ്ങിപ്പോന്നു. മീകായിൽ അലൈഹിസ്സലാമിനെ അയച്ചു. മീകായിൽ അലൈഹിസ്സലാം പോയപ്പോ മണ്ണെടുക്കാൻ ചെന്നപ്പോ മീകായിൽ അലൈഹിസ്സലാമിന്റെ മുന്നും ഭൂമി അള്ളാഹനെ മുൻനിർത്തി കാവലി ചോദിച്ചു. മീകായിലും അടങ്ങിപ്പോന്നു. മൂന്നാമത് അള്ളാഹു തആല അസ്റായിൽ അലൈഹിസ്സലാമിനെ പറഞ്ഞു. അസ്റായിൽ അലൈഹിസ്സലാം ചെന്നപ്പോഴും ഭൂമി മണ്ണെടുക്കുന്ന സമയത്ത് കാവലി ചോദിച്ചു. പക്ഷേ മടങ്ങിയില്ല, ഭൂമിയിൽ നിന്ന് മണ്ണു എടുത്തിട്ട് വന്നു. അള്ളാഹു തആല ചോദിച്ചാൽ നിങ്ങളെ രണ്ടാളുകളും നേരത്തെ പോയിട്ട് കാവലി ചോദിച്ചപ്പോ മടങ്ങിയില്ല, നിങ്ങളതേ മടങ്ങാൻ ചോദിച്ചു. അപ്പൊ അസ്റായിൽ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ ഭൂമിക്ക് കാരുണ്യം ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടില്ല, നിന്റെ കൽപ്പനക്കെതിരെ വേണ്ട വെച്ചിട്ടാണ് എന്ന് പറഞ്ഞു. നിന്റെ കൽപ്പനക്ക്, അപ്പൊ നേരത്തെ പോയവരോ കൽപ്പനക്കെതിരെ ചെയ്തോ? ഇല്ല, അവർ അള്ളാഹുവിന്റെ പേര് മുൻനിർത്തി പറഞ്ഞുകൊണ്ട് അദബ് കാണിച്ചതാണ്. അള്ളാന്റെ പേര് മുൻനിർത്തി പറഞ്ഞപ്പോ അതിനൊരു അദബ് കാണിക്കണല്ലോ, അതുകൊണ്ട് അദബ് കാണിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അപ്പ അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, എന്നാ പിന്നെ റൂഹ് പിടിക്കാൻ വേണ്ടി നിങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. പറ്റിയ ആളാണെന്ന് മനസ്സിലായോ? റൂഹ് പിടിക്കാൻ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. അപ്പ അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം കരഞ്ഞു. കരഞ്ഞപ്പുറപ്പോയിച്ചു, എന്തിനു കരയണം? ഓ നബിയേ, ഓ അല്ലാഹുവേ, ഞാൻ റൂഹ് പിടിക്കും. അമ്പിയാക്കളെ റൂഹ് പിടിക്കണ്ടേ? ഔലിയാക്കളെ റൂഹ് പിടിക്കണ്ടേ? മുർസലീകളെ റൂഹ് പിടിക്കണ്ടേ? അവർക്കൊക്കെ ഒരു വിഷമമാവൂലേ? അല്ലാഹു സുബ്ഹാനഹു വതആല അപ്പോൾ പറഞ്ഞു, ആരെ നിങ്ങൾ ബേജാറാകണ്ട, വിടു, ബേജാറാകണ്ട. മരിക്കാൻ നോക്കുമ്പോ ഞാൻ എന്തെങ്കിലും ഒരു കാരണം അങ്ങോട്ട് ഇടും. ഒന്നുകിൽ ഹാർട്ട് അറ്റാക്ക്, അല്ലെങ്കിൽ പനിച്ചിട്ട്, അല്ലെങ്കിൽ എലിപ്പനി, അല്ലെങ്കിൽ ഡെങ്കിപ്പനി, അല്ലെങ്കിൽ കുഴഞ്ഞു വീണ്, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാരണം. നിങ്ങളെ പേരിൽ ആരും ചാരൂല. ഞാൻ എന്തെങ്കിലും ഒരു രോഗമോ പ്രശ്നമോ കൊടുത്ത് എല്ലാവരും അതാ പനി പിടിച്ച് മരിച്ചു, ഡെങ്കിപ്പനി കൊണ്ട് മരിച്ചു, അല്ലെങ്കിൽ അത് ആക്സിഡന്റ് ആയി മരിച്ചു, ഇങ്ങനെയൊക്കെ കാരണങ്ങളായിരിക്കും ഉണ്ടാവുക. അസ്റായിൽ മരിപ്പിച്ചു എന്നങ്ങനെ ആരും പറയലുണ്ടാവില്ല. അത് അതായിപ്പോ നടന്നോണ്ടിരിക്കുന്നത്. ഓ സഹോദരന്മാരെ, അങ്ങനെ അല്ലാഹു തആല നിയോഗിച്ചയച്ചിട്ടുള്ള മലക്ക് അതാണ് ഉക്കി ലഭിക്കും, നിങ്ങളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക്. ആ മലക്ക് നിങ്ങളുടെ റൂഹ് പിടിക്കും, നിങ്ങളെ പിടിച്ചെടുക്കുന്നതാണ്. അല്ലാഹു ജല്ല ജലാലുഹു അത് നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് പറഞ്ഞുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നു, വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റുഊസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون. قال الله عز وجل ഇൽമുകൾക്കുന്ന സാസിലി ശൈത്താൻ കേറും, ആളുകളെ ഉറക്ക് ഉണ്ടാക്കി കളയും. അതിനെന്ത് വേണം? എല്ലാവരും പരസ്പരം സഹായിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടക്ക് തിരിഞ്ഞു നോക്കുക, എന്നിട്ട് ഉറങ്ങുന്നവരുണ്ടെങ്കിൽ മെല്ലെ തട്ടി വിളിക്കുക. കാരണം മനഃപൂർവ്വം ആരും ഉറങ്ങൂല, അറിയാതെ ഉറങ്ങിപ്പോണം. ഉറങ്ങാൻ വേണ്ടി ആരും ഇവിടെ വന്നിരിക്കുമോ? ആരും ഇരിക്കൂല, മനഃപൂർവ്വം ഉറങ്ങൂല. അപ്പോൾ അവരെ നമ്മൾ സഹായിക്കണം. അവരെ സഹായിക്കലാണ് അവരെ തട്ടി വിളിക്കൽ. അല്ലാഹു ജല്ല ജലാലുഹു പറയാണ്, മലക്കുൽ മൗത്ത് നിങ്ങളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ മൗത്ത് നിങ്ങളെ പിടിക്കും, എന്നിട്ട് നിങ്ങളെ റബ്ബിലേക്ക് മടക്കപ്പെടും. റബ്ബിന്റെ മുമ്പിലെത്താതെ
ആരുമുണ്ടാകൂല. ഓ സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങൾക്ക് അതുകൊണ്ട് തന്നെ സ്വാലിഹീങ്ങൾക്ക് മരണത്തിന് പേടിയില്ല. അവർക്ക് മരണം എന്നതൊരു പ്രശ്നമല്ല. കാരണം അവർക്ക് അള്ളാഹുവിന്റെ അടുക്കിലേക്കുള്ള യാത്രയാണത്. ആ യാത്രയെ അവർ സ്വാഗതം ചെയ്യുകയാണ്. അല്ലേ, നിങ്ങൾ കണ്ടില്ലേ, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ദിനം മഹാനവറുകൾ ഒതുവെടുത്ത് കുളിച്ച് നല്ല മൂന്ന് തുണിയും പുതച്ച് കഫൻ തുണിയും പുതച്ച് ഖുർആൻ ശരീഫ് എടുത്തുകൊണ്ട് വന്ന് നെഞ്ഞ് അതാ നെഞ്ഞത്ത് വെച്ച്, അല്ലെങ്കിൽ സഹീഹുൽ ബുഖാരി എടുത്ത് നെഞ്ഞത്ത് വെച്ച് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി മലക്കുൽ മൗത്തിന് സ്വാഗതം പറഞ്ഞു കിടന്നില്ലേ? ആ കിടത്തത്തിൽ വഫാത്തായില്ലേ? മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്കും ഈമാനും തഖ്വയും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾ അവിടുത്തെ സ്നേഹിക്കുന്നവരാണ്. സ്നേഹിച്ചു സ്നേഹിച്ചവന്റെ കൂടെയാണെന്നല്ലേ നബിതങ്ങളുടെ വചനം? അതുകൊണ്ട് മഹാന്മാരെ സ്നേഹിച്ച് ജീവിക്കണം. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോ ഒരാളൊരു പക്ഷിയെ പിടിച്ച് കൂട്ടിലിട്ടിട്ട് പക്ഷി ഇങ്ങനെ പുറത്തേക്ക് വറക്കാൻ വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ട്. മഹാനവറുകൾ ആ പക്ഷിന്റെ മുതലാളിനോട് പൈസ കൊടുത്ത പക്ഷിനെ നല്ല വില കൊടുത്ത് വാങ്ങിയിട്ട് കൂട് തുറന്നങ്ങ് വിട്ടേച്ചു. ആ പക്ഷിക്ക് വലിയ സന്തോഷമായി പോയി. ആ പക്ഷി പിന്നീട് ഓരോ ദിവസവും പകല് സമയത്ത് ഭക്ഷണം കഴിച്ച് വൈകുന്നേരം സുഫിയാനു സൗരി റളിയല്ലാഹുവിന്റെ വീട്ടിന്റെ സമീപത്ത് വന്ന് നിൽക്കും. മഹാനവറുകൾ വഫാത്തായ ദിനമായപ്പോ ആ മയ്യത്ത് സംസ്കരണ പരിപാടിയില്ല, പക്ഷി വരുന്നു. മഹാനവറുകളുടെ മയ്യത്തിന്റെ കൂടെ, മയ്യത്ത് കട്ടിലിന്റെ കൂടെ ആ പക്ഷിയും പോകുന്നു. ഖബറിന്റെ സമീപത്ത് പക്ഷി നിൽക്കുന്നു. ഖബറിൽ വെച്ച് കഴിഞ്ഞപ്പോൾ പക്ഷി ഖബറിലേക്ക് അതാ വീണ്, അങ്ങനെ തന്നെ ജീവൻ പോകുന്നു. സുഹൃത്തുക്കളെ, ജീവജാലങ്ങളോട് കാരുണ്യം കാണിച്ച കാരണത്താൽ എനിക്കല്ലാഹു റഹ്മത്ത് ചെയ്തുവെന്ന് പിന്നീട് ഉറക്കിൽ സ്വപ്നം കണ്ട ശിഷ്യന്മാരോട് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറയുന്നു, എല്ലാ ജീവജാലങ്ങളോടും കാരുണ്യം കാണിക്കണം, അത് വലിയ ഭാഗ്യമാണ്. ഒരു ജീവിയെയും ശല്യം ചെയ്യരുത്, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇരിക്കട്ടെ, ഞാനിപ്പോഴതിലേക്ക് കടക്കുന്നില്ല. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു കൂഫയിലെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാളെ കണ്ടു. മഹാനവറുകൾ പറയാണ്, ഒരു പ്രായമുള്ള ആള് അല്ലെങ്കിൽ ഒരു ശൈഖ്, അദ്ദേഹത്തെ ഞാൻ കണ്ടു. അദ്ദേഹം ഇങ്ങനെ പറയാണ്, ഞാൻ 30 കൊല്ലമായി പള്ളിയിലെ മരണവും കാത്തിരിക്കുകയാണ്. മരണമിങ്ങി വന്നാൽ എനിക്കാരോടും ഒന്നും പറയാനില്ല, എനിക്കാരോടും ഒന്നും വിരോധിക്കാനുമില്ല. ഞാൻ മരണവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. അവിടെ തന്നെ പിന്നെയും നിങ്ങൾക്ക് കാണാം, ഒരറബിയായ മനുഷ്യന് രോഗം വരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, നാളെ നിങ്ങൾ മരിച്ചു പോകും. അദ്ദേഹത്തിന്റെ മറുപടി, എന്നെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? ആരോ പറഞ്ഞു, റബ്ബിക്കും തുർജഊൻ, നിങ്ങളെ നിങ്ങളെ റബ്ബിലേക്ക് മടക്കപ്പെടുമെന്നല്ലേ സൂറത്തു സജ്ദയിൽ പറഞ്ഞത്? അള്ളാഹുവിലേക്ക് മടക്കപ്പെടും. അപ്പോഴദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ്? എനിക്ക് എല്ലാ നന്മകളും ഇതുവരെ ചൊരിച്ചു തന്ന എന്റെ രാജാവായ റബ്ബിലേക്ക് പോകുന്നതിനെ ഞാൻ എന്തിന് വെറുക്കണം? സന്തോഷത്തോടെ ഞാൻ മർഹബ പറയുകയല്ലേ വേണ്ടത്. ഇത് പറഞ്ഞുകൊണ്ട് പറയാണ്, മരണത്തിന് ഒരുങ്ങി ജീവിക്കുന്നവന്റെ അവസ്ഥയാണത്. അവൻ ഈ ദുന്യാവ് കൊണ്ട് ജോലിയായി ആഹ്റം മറന്നവനല്ല.
നേരമറിച്ച് ദുന്യാവുമായി ബന്ധപ്പെട്ട് എല്ലാ ഹൈബത്തും പറഞ്ഞു, നമീമത്തും പറഞ്ഞു, ഫസാദും പറഞ്ഞു, കളവും പറഞ്ഞു, വാക്കും ലംഘിച്ചു. അതേ കുടുംബവുമായും തെറ്റി, അയൽവാസിയുമായും തെറ്റി, ഒരു വിവരവുമില്ലാതെ പല വിഷയങ്ങളിലും കടന്ന് സംസാരിച്ചു. സുബ്ഹാനല്ലാഹ്, പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറഞ്ഞ്, കുറ്റം പറഞ്ഞ്, സയ്യിദന്മാരെ നിന്ദിച്ച്, സാലിഹീങ്ങളെ കുറ്റം പറഞ്ഞ്, മുതഅല്ലിമീങ്ങളെ നിസ്സാരപ്പെടുത്തി. അതുപോലെ തന്നെ നാട്ടിൽ വഴക്കുണ്ടാക്കി, തല്ലുണ്ടാക്കി, കുഴപ്പമുണ്ടാക്കി. അങ്ങനെ തുടങ്ങിയിട്ട് ജീവിതത്തിൽ എനിക്കിങ്ങ് പോകണം, വിളിക്കുമ്പോൾ പോകണം, ആ വിളി എപ്പോഴാ വരുന്നതെന്നറിയില്ല, അതിനുവേണ്ടി ഒരുങ്ങേണ്ടവനാണ് ഞാനെന്ന ബോധമില്ലാതെ ഭൂമിയിൽ അശ്രദ്ധനായി ജീവിച്ചവനുണ്ടല്ലോ, അവനതാ മലക്കുൽ മൗത്ത് വരുമ്പോ കൈകടിക്കുന്നു, ഖേദിക്കുന്നു. വഹബ് ഇബ്നു മുനബ്ബിഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അതാ രാജാക്കന്മാരിൽ ഒരാൾ, അതാ ദുനിയാവിന്റെ വലിയ ആഡംബരത്തോടുകൂടി, ധാരാളം അടിമകളോടുകൂടി, ധാരാളം സഹകാരികളോടുകൂടി, വലിയ ഡമ്പുള്ള വസ്തു, അതാ ഡമ്പ് കാണിച്ചുകൊണ്ട്, നല്ല ഡ്രസ്സുകളൊക്കെ ധരിച്ച്, അഹങ്കാരം പ്രകടിപ്പിച്ച് ഇങ്ങനെ പോകുമ്പോൾ, അതാ കാഴ്ചക്കത്രയൊന്നും ഭംഗിയൊന്നും പ്രകടിപ്പിക്കാത്ത ഒരാൾ വന്ന് സലാം ചൊല്ലുന്നു. ഈ രാജാവ് സലാം മടക്കിയില്ല. വന്നാള് രാജാവിന്റെ കുതിരയുടെ കടിഞ്ഞാണിങ്ങി പിടിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, വിടണാ, നീ ചെയ്ത പണിയെന്താണ് എന്റെ കുതിരയുടെ കടിഞ്ഞാണ് പിടിക്കാൻ? അപ്പൊ അദ്ദേഹം വന്നാള് പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊരു സ്വകാര്യം പറയാനുണ്ട്. ഉടനെ തന്നെ രാജാവ് തലയൊന്ന് താഴ്ത്തി കൊടുത്തു. വന്ന ആള് പറഞ്ഞു, അനമലക്കുൽ മൗത്ത്, ഞാൻ മരണം കൊണ്ടേൽപ്പിക്കപ്പെട്ട മലക്കാണ്, നിങ്ങളെ വിരട്ടലൊന്നും വില പോകൂല, ഞാൻ മലക്കുൽ മൗത്താളും. രാജാവിന്റെ കളറ് മാറിപ്പോയി. വത്തറബലിസാനുഹു, പിന്നെ സംസാരം കിട്ടുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഒന്ന് തൽക്കാലം ഒരു ചെറിയ സമയം എന്റെ കുടുംബത്തിലെത്താൻ എനിക്കൊന്ന് യാത്ര പറയാൻ അവസരം തരുമോ? മലക്കുൽ മൗത്തിന്റെ മറുപടി, ലാ വല്ലാഹി ലാ തറാഹുലക അബദാ, ഇനി നിന്റെ കുടുംബത്തെ കാണലില്ല, വല്ലാഹി കാണലില്ല. ആത്മാവ് പിടിക്കുന്നതോടെ വെറും മരക്കഷ്ണം പോലെയായിപ്പോയി. മരിച്ച മയ്യത്ത് കുളിപ്പിക്കാറില്ലേ മുഅ്മിനീങ്ങളെ? വെറും പലകഷ്ണം പോലെ മയ്യത്ത് അനുഭവപ്പെടാറില്ലേ? അങ്ങനെയായി പോകുന്നത് കൊണ്ടല്ലേ പണ്ഡിതന്മാർ കൈകാലുകളിലെ ഉറുപ്പുകളൊക്കെ, അതേ സന്ധികളൊക്കെ ഒന്ന് നീർക്കുകയും മടക്കുകയും ഒക്കെ ചെയ്ത് വെക്കണമെന്ന് പറയുന്നത് തന്നെ പലക പോലെയായി പോകുന്നത് കൊണ്ടല്ലേ? രാജാവ് വെറും കേവലം പലക പോലെയായി പോയി. അതേ മലക്കുൽ മൗത്ത് മുഅ്മിനായ ഒരടിമയുടെ സമീപത്ത്, അതാ റൂട്ടിലൂടെ പോകുമ്പോ സമീപത്ത് എന്ന് സലാം ചൊല്ലി. അതേ വലിയ ജോറൊന്നുമില്ലാത്ത വസ്ത്രധാരണയോടെ ചെന്ന് സലാം പറഞ്ഞപ്പോ ആ മുഅ്മിനായ മനുഷ്യൻ അഹങ്കാരിയല്ല, ആര് സലാം പറഞ്ഞാലും സലാം പറഞ്ഞാൽ മടക്കപ്പെടേണ്ടവനാണെങ്കിൽ മടക്കണമല്ലോ. സലാം മടക്കി, നിങ്ങളോട് എനിക്കൊരു കാര്യം സ്വകാര്യം പറയാനുണ്ട്, പറഞ്ഞോളൂ. ഞാൻ മലക്കുൽ മൗത്താണ്. മുഅ്മിനായ മനുഷ്യന്റെ മറുപടി, മർഹബാ വഅഹ്ലാ, നിങ്ങൾക്ക് സ്വാഗതം. വിമൻ താലത്ത് ഗൈബത്തുഹു അന്നി, ഞാൻ നിങ്ങളെ കുറെ കാലമായി കാത്തിരുന്ന് കണ്ടിട്ടില്ലല്ലോ. വല്ലാഹി മാ മിൻ ഗായിബിൻ അഹബ്ബ ഇലയ്യ അൻ അൽഖാഹു മിൻകാ, എനിക്ക് നിങ്ങളെ കാണല് പോലെ സ്നേഹമുള്ളൊരു കാര്യമില്ല. കാരണം എന്റെ യജമാനന്റെ സമീപത്തേക്ക്, എന്റെ മുൻഗാമികളായി പോയ മഹാന്മാരെ സമീപത്തേക്ക് എനിക്ക് പോകാനുള്ള വഴി തുറക്കുന്ന ആളല്ലേ നിങ്ങൾ? നിങ്ങളെ വരവ് സന്തോഷമാ
പാഠം. അപ്പോൾ മലക്കുൽ മൗത്തിന്റെ മറുപടി, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തോളൂ, പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ, നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ട വിഷയം പൂർത്തീകരിച്ചോളൂ. അപ്പൊ മോമിനായ മനുഷ്യന്റെ മറുപടി, എനിക്ക് അള്ളാഹുവിനെ കാണുന്നതിനേക്കാൾ ഇഷ്ടമുള്ള വേറെ ഒന്നുമില്ല, നിങ്ങൾ എന്റെ റൂഹ് പിടിച്ചോളൂ. അപ്പോൾ മലക്കുൽ മൗത്തിന്റെ മറുപടി, നിങ്ങൾക്കൊരു ചോയ്സ് തരാം, ഞാൻ നിങ്ങളെ എങ്ങനെയാ റൂഹ് പിടിക്കേണ്ടത്? അദ്ദേഹത്തിന്റെ മറുപടി, എനിക്ക് അള്ളാഹാന്റെ നിർദ്ദേശമുണ്ട്, നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് റൂഹ് പിടിക്കാം. അദ്ദേഹത്തിന്റെ മറുപടി, ഞാൻ എന്റെ യജമാനനായ റബ്ബുമായി ഒരു സംഭാഷണത്തിലാകുമ്പോ, ഞാൻ കാണാൻ പോകുന്ന രാജാവുമായി ഞാൻ സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോ, ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവനുമായി ഞാൻ ഏറ്റവും അടുക്കുന്ന സമയം സുജൂദിലല്ലേ, സുജൂദിൽ എന്റെ റൂഹെന്ന് പിടിക്കാമോ? സമയം കൊടുത്തു, സുജൂദിൽ റൂഹ് പിടിക്കുന്നു. സുഹൃത്തുക്കളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ സാധുക്കളായ അടിമകളാണ്, ഞങ്ങളെ പെട്ടെന്ന് നീ മരിപ്പിക്കരുതേ. അല്ലാഹ് ഞങ്ങളെ റൂഹ് പിടിക്കുന്ന സമയത്ത് മുഅ്മിനീങ്ങൾ മുത്തഖികളെ റൂഹ് പിടിക്കുന്നത് പോലെ ഞങ്ങളെ റൂഹും നിന്റെ മലായികത്ത് മുഖേന നീ പിടിക്കണേ. അല്ലാഹ് മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാഹ് ഇരുന്നോളൂ. സുഹൃത്തുക്കളെ, സാധാരണ പോലെ ഇൻഷാല്ലാ ബക്കറ്റ് കൊടുത്തേക്കുമ്പോൾ നല്ല സംഭാവന കൊടുത്തേക്കണം. സ്ത്രീകൾ മരണശേഷമുള്ള ജീവിതത്തിനു വേണ്ടി സ്വർണം കൊടുത്തേക്കണം, കഴിയുന്നവരൊക്കെ കൊടുത്തേക്കണം. ഇൻഷാല്ലാ നാളെ സ്ത്രീകൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം നമ്മൾ വേദ പറയുന്ന സമയത്ത് ഇതിനെ നേരെ പിന്നിലുള്ള സ്ഥലത്ത് ഖുർആൻ മനഃപ്പാടമാക്കുന്ന കോളേജിന്റെ ബിൽഡിംഗ് നിർമ്മാണം നടക്കുന്നു. അതിന് മതിൽ കെട്ടാൻ വേണ്ടി എല്ലാവരും കല്ല് തരണം എന്ന് ഞാൻ കഴിഞ്ഞ കൊല്ലം പറഞ്ഞപ്പോൾ കുറച്ചാളുകളൊക്കെ തന്നു. അൽഹംദുലില്ലാ, തന്നതുകൊണ്ട് കെട്ടിയിട്ടുണ്ട്. എടിയും ഒരുപാട് കല്ല് വേണം കെട്ടാൻ. അതുപോലെ ഒരുപാട് പണികൾ ഇനിയും തീർക്കാനുമുണ്ട്. നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണം. അള്ളാഹുവിൻ്റെ ഖുർആൻ മനഃപ്പാടമാക്കുന്ന സ്ഥാപനത്തിന് എല്ലാവരും സഹായിക്കണം. സ്ത്രീകളോട് ഞാൻ പറയുന്നു, നിങ്ങൾ അള്ളാഹു തല തന്നതിൽ നിന്ന് മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി സ്വർണം കൊടുത്തേക്കാൻ കഴിയുന്നവർ സ്വർണം കൊടുത്തേക്കണം, സംഖ്യ കൊടുത്തേക്കാൻ കഴിയുന്നവർ അങ്ങനെ കൊടുത്തേക്കണം. അതിൻ്റെ പുറമേ നമ്മൾ സാധാരണയായി വയല് തീരുന്നതിൻ്റെ തലേ ദിവസം നിങ്ങളോട് തിരിച്ചു വാങ്ങാൻ വേണ്ടി കവർ കൊടുത്തേക്കാറുണ്ട്. ഇൻഷാല്ലാഹ് ഇന്ന് കവർ കൊടുത്തേക്കും. എല്ലാവരും കവർ വാങ്ങണം. നല്ല തുക കവറിലിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് തരണം. നമുക്കൊരു തലവേദന അള്ളാഹു തല ഒഴിവാക്കി തന്നാൽ, ഒരു രോഗം അള്ളാഹു തല ഒഴിവാക്കി തന്നാൽ, അതിന് എത്ര നമുക്ക് കൊടുക്കാൻ കഴിയും, എത്ര നമുക്ക് ഫലം ലഭിക്കും. എന്തായിരുന്നാലും അള്ളാഹു പറഞ്ഞതല്ലേ, വമാ അൻഫഖ്തും മിൻ നഫഖത്തിന ഔ നദർതും മിൻ നദരിൻ ഫഇന്നല്ലാഹു യഅലമുഹു. നിങ്ങൾ നല്ല കാര്യത്തിന് ചെലവഴിക്കുന്നതും നിങ്ങൾ നേർച്ച ചെയ്യുന്നതും ഒക്കെ അള്ളാഹു അറിയുന്നവനാണ്. അള്ളാഹു തആല അത് വെറുതെ ആക്കൂല. അതുകൊണ്ട് നല്ല സംഭാവനകൾ എല്ലാവരും തരണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, എത്രയോ വലിയ സംഖ്യ സിറാജുൽ ഹുദക്ക് കടമുണ്ട്. അള്ളാഹു തആല എല്ലാ കടങ്ങളും വീട്ടിത്തരട്ടെ. അതിനുവേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അള്ളാഹുവേ, ഞങ്ങളുടെ റൂഹ് പിടിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെയും ഞങ്ങളുടെ വ്യക്തികളുടെയും കടങ്ങളും കടപ്പാടുകളും പൂർത്തീകരിച്ചിട്ടല്ലാതെ നീ ഞങ്ങളെ പിടിച്ചെടുക്കരുതേ. അള്ളാഹ് എല്ലാവരും ശ്രദ്ധിക്കണം. ഇന്നലെ ഞാനൊരു മസല പറഞ്ഞിരുന്നു, ഇൻഷാല്ലാ നാളെ 25 മസല പറയും. അല്ലാഹു തൗഫീഖ് ചെയ്താൽ തിലാവത്തിൻ്റെ സുജൂദുമായി ബന്ധപ്പെട്ട് 25 മസല ഇൻഷാല്ലാ നാളെ പറയും. മിന്നാ നമ്മൾ 25 മസല പറഞ്ഞിരുന്നു. ഇന്നലെ ഞാൻ പറയുന്ന കൂട്ടത്തിൽ
ഒരു സംഭവം പറഞ്ഞിരുന്നു. നിക്കാഹിനിരുന്ന സമയത്ത് നിക്കാഹിന് വന്ന ആളെ മാറ്റി വെച്ചിട്ട് നിക്കാഹിന് കൂടെ വന്ന ചെറുപ്പക്കാരനായ ആങ്ങളിനെ കൊണ്ട് നിക്കാഹി ഇപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യവും കൂടി ചെയ്തിരുന്നു, അതും കൂടി പറഞ്ഞാൽ നല്ലതാണ്. അന്ന് അപ്പം സദസ്സിലുള്ള ഇബ്രാഹിം സാദ് പറഞ്ഞു, അതായത് ഈ ആങ്ങളെ നിക്കാഹി ചെയ്യണമെങ്കിൽ പെങ്ങൾ സമ്മതം കൊടുക്കണം. സ്വന്തം ബാപ്പ നിക്കാഹി ചെയ്യുന്നതുപോലെ ആങ്ങൾക്ക് നിക്കാഹി ചെയ്യാൻ പറ്റില്ല. പ്രായപൂർത്തിയെത്തിയ കുട്ടി സമ്മതം കൊടുക്കണം. അപ്പോൾ ഈ ആങ്ങൾക്ക് സമ്മതം കിട്ടണമല്ലോ. അതുകൊണ്ട് ആ സമയത്ത് തന്നെ ആ പെൺകുട്ടിയെ വിളിച്ച് ആങ്ങൾക്ക് വേറെ സമ്മതം വാങ്ങുകയും ചെയ്തിരുന്നു. നേരത്തെയുള്ള സമ്മതത്തിൻ്റെ പുറമെ അതും കൂടി പറഞ്ഞാൽ നല്ലതാണ്. അദ്ദേഹം സദസ്സിലുണ്ടായിരുന്ന ആൾ പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ. അപ്പോൾ അള്ളാഹു തആല മലക്കുകൾ പിടിച്ചെടുത്ത് അള്ളാഹുവിലേക്ക് മടക്കപ്പെടും എന്നാണ് സൂറത്തു സജദയിൽ ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹുവിലേക്ക് മടക്കപ്പെടും, എല്ലാവരും അള്ളാഹുവിലേക്ക് പോകേണ്ടി വരും. ആ ബോധത്തോടുകൂടി ആയിരിക്കണം നമ്മുടെ ചലനങ്ങളും അടക്കങ്ങളും എല്ലാം. സുബ്ഹാനല്ലാഹ്, വിദേശത്ത് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ബിസിനസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഒരാളെ, ഒന്നുകിൽ അളിയനെ അല്ലെങ്കിൽ അനിയനെ അല്ലെങ്കിൽ ജ്യേഷ്ഠനെ അല്ലെങ്കിൽ കുടുംബക്കാരനെ അല്ലെങ്കിൽ അയൽവാസിയെ അല്ലെങ്കിൽ വേറെ ഏതോ ഒരാളെ വിസ കൊടുത്ത് കൊണ്ടുവരുന്നു. കുറച്ച് ദിവസം അവിടെ നിന്ന് എല്ലാം പഠിച്ച് ഭാഷയും പഠിച്ചൊക്കെ പഠിച്ച് കഫീലിനെയും പരിചയപ്പെടുത്തി കൊടുത്ത് കുടുംബക്കാരനല്ലേ വിചാരിച്ചിട്ട് അദ്ദേഹം നാട്ടിലേക്ക് ഒരു ആറു മാസം നിൽക്കാൻ വിചാരിച്ചിങ്ങ് വന്ന് സുബ്ഹാനല്ലാഹ്, പിന്നെ നോക്കുമ്പോൾ തിരിച്ചങ്ങോട്ട് പോകാൻ തോന്നില്ല. കാരണം കച്ചവടം ഈ അളിയൻ അല്ലെങ്കിൽ അനിയൻ അല്ലെങ്കിൽ ഈ കച്ചവടത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത ആള് പിടിച്ചെടുത്തിരിക്കുന്നു. കഫീലുമായി ബന്ധം കൂടി അയാൾ ഇതിനെ കാണാൻ കൂടുതൽ പൈസ ഞാൻ തരും എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ വാടകക്കാരനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളില്ലേ, അവരോർമ്മിക്കുന്നില്ല ഒരു ദിവസം പോകേണ്ടി വരും. അള്ളാഹുവിലേക്ക് മടക്കപ്പെടുമെന്നത് ചിന്തിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, പലിശ വാങ്ങുന്നവരില്ലേ, ഈ എത്ര കോടികൾ ഉണ്ടായിട്ടും പോരാ പോരാ എന്ന തോന്നലുകൊണ്ട് പലിശ അടച്ചുകൊണ്ട് പണം കടം വാങ്ങുന്നവരില്ലേ, അവന്റെ സൂപ്പർ മാർക്കറ്റിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളിക്ക് 1200 ശമ്പളം, അവൻ ഇന്നുവരെ പലിശക്ക് കടം വാങ്ങിയിട്ടില്ല. അതേസമയത്ത് കോടീശ്വരനായ മുതലാളി പലിശക്ക് കടം വാങ്ങുകയാണ്. അള്ളാഹു തആല പലിശ വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും എഴുതുന്നവനെയും സാക്ഷി നിൽക്കുന്നവനെയും ഒക്കെ ലാനത്ത് ചെയ്തത് അവൻ അറിയില്ലേ? ഓ സുഹൃത്തുക്കളെ, മരണത്തെക്കുറിച്ച് ബോധമില്ലാത്ത പ്രവർത്തനങ്ങൾ, സമ്പത്ത് കിട്ടുമ്പോൾ അധികാരം കിട്ടുമ്പോൾ അധികാരം കിട്ടാൻ വേണ്ടി സമ്പത്ത് കിട്ടാൻ വേണ്ടി ആരും തന്നെ പ്രയോഗിച്ചേക്കരുതേ. പ്രസിഡന്റാകാനോ സെക്രട്ടറിയാകാനോ ഖജാഞ്ചിയാകാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അധികാരം കിട്ടാനോ മുസ്ലിമീങ്ങൾക്കിടയിൽ അതാ യോജിപ്പും സന്തോഷവും ഉണ്ടാക്കുന്നതിനെതിരായി ആരും സംസാരിച്ചേക്കല്ലേ. പിന്നെ നിങ്ങളെ അള്ളാഹുവിലേക്ക് മടക്കപ്പെടും. ചോദിക്കട്ടെ, മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ചോദിച്ച ചോദ്യമില്ലേ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യമില്ലേ? മഹാന്മാരൊക്കെ പറഞ്ഞ ചോദ്യങ്ങളില്ലേ? ആ ചോദ്യം എന്താണ്? ഐനൽ മുലൂക്ക്, രാജാക്കന്മാരെവിടെ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് അവിടുത്തെ ഖുത്ബയിൽ, ഐനൽ വല്ലാഅത്തുൽ ഹസനതു വജൂഹും, നല്ല ഭംഗിയുള്ള മുഖമുള്ള സുഖന്മാരായ ആളുകളൊക്കെ എവിടെ?
യുവത്വത്തിൽ ഞാൻ തരക്കേടില്ല, ഞാൻ അവനെ അങ്ങനെ അങ്ങ് തിരിക്കും, ഇങ്ങനെ അങ്ങ് മറിക്കും, ഞാൻ അവനെ അങ്ങനെ അങ്ങ് അതാ പരാജയപ്പെടുത്തും, ഞാൻ അവനെ ഇടിക്കും പൊടിക്കും എന്നൊക്കെ തോന്നുന്ന യുവത്വം കൊണ്ട് അഹങ്കരിക്കുന്നവരില്ലേ? ഐനൽ മുലൂക്കുല്ലദീന ബനവുൽ മദായിന വഹസ്സനൂഹാ ബിൽ ഹീതാൻ, വലിയ വലിയ മതിൽക്കെട്ടുകൾ ഉണ്ടാക്കി നിന്റെ കൊട്ടാരത്തിലേക്ക് കടക്കാൻ കഴിയാത്ത വിധം വലിയ മതിൽക്കെട്ടുകൾ ഉണ്ടാക്കി, വലിയ വലിയ സിറ്റികൾ നിർമ്മിച്ച് അതാ രാജകീയ പദവിയുമായി ഞാനാണ് രാജാവെന്ന നിലയ്ക്ക് അഹങ്കരിച്ച് ജീവിച്ചവരെവിടെ? ഐനല്ലദീന കാനൂ യുത്വുന യുത്വുന ഖലബത ഫീ മവാതിനിൽ ഹർബ്, യുദ്ധവേളയിലൊക്കെ അതാ ധീരശൂര പരാക്രമികളായി യുദ്ധം നടത്തിയ പോക്കിരികൾ എവിടെ? കാലാന്തരത്തിൽ അവരെല്ലാം തന്നെ ഫാസ്ബഹു ഫീ ളുലുമാത്തിൽ ഖുബൂർ, അവരൊക്കെ ഖബറിന്റെ ഇരുട്ടുകളിലേക്ക് നീങ്ങിപ്പോയില്ലേ? അതിനാൽ അൽവഹാ അൽവഹാ ثم النجا النجا സുദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ വാതിൽ പറയുകയാണ്, നീ ജാഗ്രത കാണിച്ചോ, പാരത്രീക ലോകത്തിന് വേണ്ടി ജാഗ്രത കാണിച്ചോ, നിന്റെ മതിൽക്കെട്ടുകൾക്കിടയിൽ നിന്റെ കൊട്ടാരത്തിനിടയിൽ നിനക്ക് കാലകാലം താമസമില്ല, നിന്റെ ഭരണാധികാരം നിലനിൽക്കൂല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സ്വന്തം ശരീരം മറച്ചുകൊണ്ട് പൂർണമായി മറച്ചിട്ടേ നിങ്ങൾ വീട്ടിൽ നിന്ന് കല്യാണത്തിന് പോകാവൂ, ആശുപത്രിയിലേക്ക് പോകാവൂ, നിങ്ങൾ വയലിന് പോകാവൂ എന്നൊക്കെ പറയുമ്പോ ചോദിക്കട്ടെ, വെറും സ്കിന്നിന്റെ കളറുള്ള ചർമ്മത്തിന്റെ കളറുള്ള ഫിറ്റായ പാന്റും ധരിച്ച് പുറത്തിറങ്ങി നടക്കുന്ന യുവതികളില്ലേ? ശരീരത്തിന്റെ പുഷ്ടിയും വലിപ്പവും കാണുന്ന യുവാക്കളുടെ മുന്നിൽ പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങാടിയിലൂടെ തിരിഞ്ഞും മറിഞ്ഞും പോകുന്നവരില്ലേ? അതാ അന്യപുരുഷന്മാരുടെ കൂടെ യാത്രക്കൊരുങ്ങുന്നവരില്ലേ? കാണാനും തൊടാനും പറ്റുന്ന ഒരു വ്യക്തി കൂടെയില്ലാതെ ലാത്തുസാഫിറും റഹത്തുൻ, ഒരു പെണ്ണും യാത്ര ചെയ്യരുതെന്ന് നബിതങ്ങൾ പറയുമ്പോൾ അങ്ങനത്തെ നിയമങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ശരീരത്തിന്റെ പുഷ്ടിയും കാണിച്ച്, തലമുടിയും കാണിച്ച്, മാറും കാണിച്ച്, കൈത്തണ്ടയുടെ പുഷ്ടിയും കാണിച്ച് ഭൂമിയിലൂടെ, അതാ ഒന്നും നോക്കാതെ ധിക്കാരപരമായി അള്ളാന്റെ ദീനിന്റെ നിയമം ധിക്കരിച്ച് നടക്കുന്ന സ്ത്രീകളില്ലേ? അത്തരം സ്ത്രീകളും ഓർമ്മിച്ചോളണം, അഹങ്കാരത്തോടെ ജീവിക്കുന്ന എല്ലാവരും ആലോചിച്ചോളണം, നിന്റെ ആ കൊട്ടാരമുണ്ടല്ലോ, നിന്റെ ആ വലിയ മതിൽക്കെട്ടുകൾ ഉണ്ടല്ലോ, നിന്റെ ഗ്രാനൈറ്റുകൾ ഉണ്ടല്ലോ, അതൊന്നും നിനക്ക് കാലകാലമുള്ളതല്ല. കബറാകുന്ന ഇരുട്ടിലതാ മുൻകാല നേതാക്കൾ കിടക്കുന്നു, രാജാക്കന്മാര് കിടക്കുന്നു, പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഖജാഞ്ചിമാരും എല്ലാം പോയി കിടക്കുന്നു, വലിയ വലിയ പണ്ഡിതന്മാരും സാലിഹികളും അല്ലാത്തവരും ഒക്കെ കിടക്കുന്നു. അതുകൊണ്ട് ഓർമ്മിച്ചോളണം, സുമ്മൈല റബ്ബിക്കും തുർജഊൂൻ, അതെ മടക്കം നിങ്ങളെ റബ്ബിലേക്കാണ്. ആ മടക്കം ഓർമ്മിക്കാത്തൊരു ജീവിതം വേണ്ടാവൂ ിങ്ങളെ. ചുരുങ്ങിയ കാലം ഈ ഭൂമിലോകത്ത് ജീവിക്കുമ്പോ പാരത്രീക ലോകം ചിന്തിച്ച് ജീവിച്ചാൽ വിജയത്തിന് കാരണമായി. മനുഷ്യരേറ്റവും ഖേദിക്കുന്ന വിഷയം, കബറിൽ ചെന്ന് ഖേദിക്കുന്ന വിഷയം, ആഹ്റം ചിന്തിക്കാതെ ദുന്യാവിന് വേണ്ടി സമയം ചെലവഴിച്ചതിനെ കുറിച്ചാണ്. ആ ഒരു കാര്യത്തിനാണ് ദുന്യാവിൽ ജനങ്ങൾ പരസ്പരം തല്ലുകൂടുന്നത്. അതിനാണ്
ചീത്ത വിളിക്കുന്നത്, അതിനാണ് പരസ്പരം കല്ലെറിയുന്നത്, അതിനാണ് പരസ്പരം മതാ തെറ്റിപ്പോകുന്നത്. ദുന്യാവിലെ സ്ഥാനമാനത്തിനല്ലേ, എന്നോട് ചോദിച്ചില്ലല്ലോ, പറഞ്ഞില്ലല്ലോ, സുബ്ഹാനല്ലാഹ്, ഞാൻ പുതിയാപ്പിളന്റെ ഉപ്പയല്ലേ, അല്ലെങ്കിൽ പുതിയാപ്പിളന്റെ ഉപ്പയല്ലേ, എന്നോട് ചോദിക്കേണ്ടതുപോലെ ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ്. അതുപോലെ ഒരുപക്ഷേ ഫോൺ ചെയ്തിട്ട് കിട്ടാഞ്ഞിട്ടാകാം, അവഗണിക്കണമെന്ന ഉദ്ദേശത്തോടെ ആകൂല എന്നൊരു നല്ലത് വിചാരിച്ചുകൂടെ ഈ സ്ഥാനമാനത്തിന്റെ ചിന്തയുണ്ടല്ലോ, എന്നെ ആദരിക്കണം എന്ന ചിന്തയുണ്ടല്ലോ, ആരുടെ മനസ്സിലും കടന്നു പോകണ്ട, എന്നെ പോലുള്ളവരുടെ മനസ്സിലും കടന്നു പോകണ്ട. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പല പണ്ഡിതന്മാർക്കും വരുന്ന അബദ്ധം എവിടെയാണ്, അവർക്ക് ദുന്യാവിനോട് ചിലപ്പോ സ്നേഹം ഉണ്ടാവില്ല, പക്ഷെ അവരെ മനസ്സിലിങ്ങനെ തോന്നും, ഒരു സദസ്സിലെത്തിയ ഞാനാണ് ദ്വാരക്കേണ്ടത്, മറ്റവരാണ് അമീൻ പറയേണ്ടത്. ചിലർക്ക് തോന്നും എന്നെ എനിക്കാണ് കസേരയിൽ ഇരിക്കേണ്ടത്, മറ്റുള്ളവർ താഴെയാണ് ഇരിക്കേണ്ടത്. ഇങ്ങനെയുള്ള വലിപ്പത്വത്തിന്റെ തോന്നലുള്ള പണ്ഡിതനും പരാജയപ്പെട്ടു പോയി, മറിച്ച് താഴ്മയോടെ എനിക്കെന്റെ റബ്ബിനടുക്കൽ അംഗീകാരം കിട്ടിയിട്ടല്ലാതെ ഞാൻ പ്രാർത്ഥിച്ച് മറ്റൊരാമീൻ പറഞ്ഞാലും മറ്റൊരാൾ പ്രാർത്ഥിച്ച് ഞാൻ ആമീൻ പറഞ്ഞാലും ഉത്തരം ചെയ്യേണ്ടത് അല്ലാഹുവാണ്, എന്റെ ദുആക്ക് ഉത്തരം കിട്ടുമോ എന്നാണ് ചിന്തിക്കേണ്ടത്. ഞാനാണ് പ്രാർത്ഥിക്കേണ്ടതെന്നല്ല, ഞാനാണ് അധ്യക്ഷം വഹിക്കേണ്ടതെന്നല്ല, ഞാനാണ് ഉദ്ഘാടനം ചെയ്യേണ്ടതെന്നല്ല, ഞാനാണ് നിക്കാഹിന്റെ ഭജനം പറയേണ്ടതെന്നല്ല, മറിച്ച് ചിന്തിക്കേണ്ടത് എന്നിൽ നിന്നുള്ള കബൂൽ ചെയ്യുമോ ഇല്ലേ, എനിക്ക് റബ്ബിനടുക്കൽ അംഗീകാരം കിട്ടുമോ ഇല്ലേ. ഈ വിനയത്തിന്റെ താഴ്മയുള്ളവനാണ് റബ്ബിനടുക്കൽ രക്ഷപ്പെടുന്നത്. നേരെ മറിച്ച് അധികാരത്തിന്റെ ഹുങ്കുള്ളവൻ, സ്ഥാനമാനം ആലോചിക്കുന്നവൻ, അതേ തിൽക്കദ്ദാറുൽ ആഖിറത്തു നജാലുഹാ ഇല്ലദീന ലാ യുരീദൂന ഉലുവം ഫിൽ അർളി വലാ ഫസാദാ വലാഖിബതു ലിൽ മുത്തഖീൻ. അവസാന വിജയം മുത്തഖീങ്ങൾക്കാണ്, സ്ഥാനമാനം ചിന്തിക്കുന്നവർക്കല്ല. വളരെ നന്നായി നമ്മൾ ആലോചിക്കും. അല്ലാഹു തആല നമ്മളെ എല്ലാം സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഇടക്കൊരു കാര്യം പറയട്ടെ, ഇന്നലെ ഞാൻ ഇവിടെ ഈ നാദാപുരത്ത് ഒരു നിക്കാഹിന് വന്നു, പേരോടുന്നാ വന്നത്. ഞാൻ അവിടെ വന്നപ്പോൾ അവിടെയുള്ള മുഴുവൻ ചെറുപ്പക്കാരെയും ഞാൻ അഭിനന്ദിച്ചു. കാരണം കയറി വരുമ്പോൾ തന്നെ പുതിയാപ്പിളിന്റെ ശരിക്ക് ഡ്രസ്സൊക്കെ ഇട്ട് ഒരുക്കി ഡോറിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കോലാഹിലേക്ക് ഇറക്കുന്നതാണ് കാണുന്നത്. ഞങ്ങൾ നിക്കാഹിന് വേണ്ടി വരുന്ന ആളുകളൊക്കെ വന്ന് കയറുന്നേ ഉള്ളൂ. പുതിയാപ്പിള ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി നല്ല ഡ്രസ്സും ഇട്ട് ഇങ്ങനെ ഒരുങ്ങിങ്ങോട്ട് ഇറങ്ങി. അവരെ ഇറക്കി വന്ന നാദാപുരത്തെ ചെറുപ്പക്കാരെ ഞാൻ അവിടുന്ന് തന്നെ അഭിനന്ദിച്ചു. നാദാപുരത്തെ കാളിയാരോട് ഞാൻ പറഞ്ഞു, ഇതെല്ലടേയും നടപ്പാക്കാൻ നോക്കണം. ഞാൻ നിങ്ങളോടും പറയും, എല്ലാ നാട്ടുകാരോടും പറയും, ഇത് നടപ്പാക്കാൻ നോക്കണം. കാരണം സമയം വളരെ വില പിടിച്ചതാണ്. സമയം കാശ് കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതല്ല സമയം. നമ്മൾ ചിലപ്പോ വലിയ ബഹുമാനമുള്ള വലിയ തിരക്കുള്ള സയ്യിദന്മാരെ, ചിലപ്പോ ബാഫക്കി തങ്ങളെ, പാണക്കാട് തങ്ങളെ, ഖലീൽ തങ്ങളെ, ഇങ്ങനത്തെ സയ്യിദന്മാരെയൊക്കെ ചിലപ്പോൾ എനിക്ക് അയച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നല്ല തിരക്കുള്ള കാന്തപുര ഉസ്താദിനെ വിളിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പണ്ഡിതന്മാരെ വിളിച്ചിട്ടുണ്ടാവും. അവരൊക്കെ വലിയ തിരക്കിനിടയിൽ വളരെ ബന്ധമുള്ള ആൾ വിളിച്ചാൽ എങ്ങനെയാ പോവാതിരിക്കുക എന്ന് വിചാരിച്ച് വന്നിട്ടുണ്ടാവും. നമ്മളോ ഈ ആരിമീങ്ങളും പള്ളിയിലെ കാതികാരും അതുപോലെ തന്നെ നാട്ടിലെ പ്രധാനികളും മൂമിനീങ്ങളും ഒക്കെ വന്നിട്ട് എങ്ങനെ പുതിയാപ്പിളിനെ ഇറക്കാൻ വേണ്ടി കാത്തുക്കുക. അതിന് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എന്ത് അറിയോ, ഏയ് അമ്മോശനൊക്കെ ഇവിടെ എത്തിയിരുന്നാലും അത്രേ കുപ്പായം മാറ്റാവൂ എന്ന് പറഞ്ഞു കൊടുത്ത ആരോ ഉണ്ട്. അത് തള്ളിക്കളയണം, ആ വാക്ക് തള്ളിക്കളയണം. അങ്ങനെ ഒറ്റ കിതാബിലുമില്ല. നിങ്ങൾ വേണമെങ്കിൽ നാദാപുരം ജുമാഅത്ത് പള്ളിയിൽ പോയിട്ട് നിങ്ങൾ അവിടെയുള്ള പണ്ഡിതന്മാരോട് ചോദിച്ചോളി, ഒരൊറ്റ കിതാബിലുമില്ല. അമ്മോച്ചം കയറിയിരുന്നതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ നിക്കാഹുകാർ വന്നാലും മാത്രമേ പുതിയാപ്പിളിന്റെ ഷർട്ട് മാറ്റാൻ പാടുള്ളൂ എന്ന് ഒരൊറ്റ കിതാബിലുമില്ല. പിന്നെ എവിടെ നിന്നാണ് വന്നത്? ടാക്സിക്കാർക്ക് ചിലർക്കൊരു പതിവുണ്ട്, എല്ലാവരും അല്ല, ചിലർക്കൊരു പതിവുണ്ട്, ടാക്സി വിളിച്ചാൽ ഉടനെ പെട്രോൾ പമ്പിലേക്ക് പോവുക, എന്നിട്ടാ ഡീസൽ അടിക്കുക. നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ പോകാനായിരിക്കും ടാക്സി വിളിച്ച്, അപ്പോഴായിരിക്കും ഡീസൽ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിലേക്ക്. ഇതുപോലെ എല്ലാവരും വന്നാലേ നിക്കാഹിന് ഷർട്ടും തുണിയും മാറ്റിക്കൂടുന്നുള്ള ഈ ആചാരം എവിടുന്ന് വന്നു? മലപ്പുറം ജില്ലയിലൊന്നും അതില്ല. മലപ്പുറം ജില്ലയിലൊക്കെ വരണ്ട ആളുകൾ ഷർട്ടും മുടക്കം മാറ്റിയിട്ട് വധുവിന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്നിട്ട് വധുവിന്റെ വീട്ടിൽ നിന്ന് നിക്കാഹ് നടക്കലേ തന്നെ. അധിക സ്ഥലത്തും അങ്ങനെയാണ്, ഞാൻ ഒരുപാട് നിക്കാഹിന് പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഭാഗത്ത് മാത്രം ജനങ്ങളുടെ സമയം കളയാൻ വേണ്ടി, സമയം കൊല്ലാൻ വേണ്ടി
ഒരു പണിയില്ലാത്തവർക്ക് പറ്റൂ, ഒരു പണിയില്ലാത്തവർക്ക് വേണേ പറ്റൂ. അങ്ങനെയുണ്ടല്ലോ മനുഷ്യന്മാരെ കൂട്ടത്തിൽ ചിലരുണ്ട്, ഞാൻ ഇന്നാൾ എടുത്ത് നോക്കുമ്പോ ഇങ്ങനെ എന്തോന്നുകൊണ്ട് കളിക്കുന്നു, ഞാൻ ചോദിച്ചത് നേരം പോക്കുന്നാണ് എന്ന്. സുബ്ഹാനല്ല, ഖബറിലേക്ക് എത്തായിട്ട് സമയം പോക്കാൻ വേണ്ടി കളിക്കുകയാണ്. അങ്ങനത്തെവർക്ക് പറ്റൂ. നേരെ മറിച്ച് സമയത്തിന് വിലയുള്ളവർക്ക് ബുദ്ധിമുട്ടല്ലേ. കല്യാണത്തിന് വിളിച്ച ആളുകളെ നമ്മളതിന് ശല്യം ചെയ്യണം. അതുകൊണ്ട് ഞാൻ എൻ്റെ നാട്ടുകാരെന്ന നിലക്ക് നിങ്ങളോട് വളരെ സ്നേഹത്തോടെയും ആദരവോടെയും പറയട്ടെ, എല്ലാ സ്ഥലങ്ങളിലുമുള്ള ഖതീബുമാർ, എല്ലാ സ്ഥലത്തിലുമുള്ള ഖാദിമാർ, എല്ലാ മഹല്ലത്തിൻ്റെയും നേതാക്കൾ ഇതിനു വേണ്ടി നാട്ടുകാർക്ക് പ്രചോദനം നൽകണം. ഒരുക്കി നിർത്തുക, അതല്ലേ അതിൻ്റെ ശരി. കാരണം നമ്മൾക്ക് സ്വന്തം മകളെ നിക്കാഹ് ചെയ്തു തരാൻ വേണ്ടി അതാ അവരുടെ വീട്ടിൽ നിന്നിറങ്ങി അവരുടെ പണ്ഡിതനെയും സയ്യിദിനെയും കൂട്ടി ഒരു നാട്ടുകാർ അങ്ങനെ തന്നെ നമ്മളെ വീട്ടിലേക്ക് വരികയാണ്. വരുന്നത് എന്തിനാണ്? അതേ ഈ വരനായ മനുഷ്യനെ നിക്കാഹ് ചെയ്തു കൊടുക്കാനാ വരുന്നത്. അപ്പോൾ അവനെ തിരിയും കത്തിച്ച് നോക്കിയാ കാണാത്ത നില കൊളിച്ചു കളയുകയാണോ വേണ്ടത്? അല്ല, ഈ വരൻ തന്നെ, ഈ പുതുമാരൻ തന്നെ വരുന്ന അമ്മോശനടക്കം കാതിയടക്കം വരുന്ന നാട്ടുകാരെ സന്തോഷത്തോടെ നല്ല ഷർട്ടും ധരിച്ച് സ്വീകരിക്കുന്നതല്ലേ മാന്യത? അങ്ങനെയുള്ളൊരു മാന്യതയിലേക്ക് നമ്മൾ തിരിച്ചു പോകണമെന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ് എന്റെ പ്രിയപ്പെട്ട എസ് എസ് എഫിന്റെ പ്രവർത്തകരെ, എസ് വൈ എസിന്റെ പ്രവർത്തകരെ, നിങ്ങളത് നടപ്പാക്കി കാണിക്കണേ. മറ്റുള്ളവരും അതുപോലെ മുസ്ലിം ഉമ്മത്തിലുള്ള മുഴുവൻ ചെറുപ്പക്കാരും അതൊന്ന് നടപ്പാക്കി കാണിക്കണേ. നിങ്ങൾ സംഘടന ഏതായാലും ശരി, എല്ലാവർക്കും ഗുണമുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ച് ചെയ്തുകൂടെ? അതുകൊണ്ട് എത്ര സമയമാണ് ലാഭം? അതിന്റെ പുറമെ സ്വന്തം വീട്ടിൽ കുറെ ആളുകളെ കല്യാണത്തിന് ക്ഷണിച്ച അമ്മോശൻ അദ്ദേഹത്തിന് സമയം പോയാൽ അവന്റെ വീട്ടിൽ വരേണ്ടവനൊക്കെ വന്നു പോയി തിരിച്ചു പോയി, ഇവരങ്ങെത്തുമ്പോഴേക്ക് ആരെയും കാണാനില്ല. അതും വലിയ സങ്കടം തന്നെ അല്ലേ? അതുകൊണ്ട് ഒരു ചെറിയ സമയത്തിനുള്ളിൽ നിക്കാഹ് കർമ്മം നടത്തി ജനങ്ങളെ വിട്ടുകൊടുക്കാൻ വേണ്ടി നോക്കണം. ഒന്നുകൂടി പറയട്ടെ, നമ്മളൊക്കെ നിക്കാഹിൽ തന്നെയല്ലേ ഭൂമിയിലേക്ക് ജനിച്ചു വീണത്? നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ, മഹാനായ മർഹൂം കീന ഉസ്താദും അതുപോലെ കുത്തുബിത്തങ്ങളുമൊക്കെ നാദാപുരത്ത് ദർസ് നടത്തിയില്ലേ? പാറക്കടവ് വലിയ കാലീയാരവറുകൾ പാറക്കടവിൽ ദർസ് നടത്തിയില്ലേ? അവരൊക്കെ ഉള്ള കാലത്ത് നിക്കാഹ് നടന്നിരുന്നില്ലേ? അന്നൊന്നും തന്നെ നിക്കാഹിന് മുമ്പ് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നീളുന്ന പ്രസംഗം നടത്തിയിട്ട് കല്യാണത്തിന് വന്നവന് ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാ തരക്കേടില്ലായിരുന്നു എന്ന് തോന്നുന്ന തോന്നലും, അതുപോലെ ഇൽമ് പറയുമ്പോ ഇൽമിനെ മടുത്തിട്ട് മുസ്ലിയാരൊന്ന് നിർത്തിയാ മതിയായിരുന്നു എന്ന് ചിന്തിപ്പിച്ച് ഇൽമിനെ നിസ്സാരപ്പെടുത്തുന്ന ഒരു പരിപാടിയും മുമ്പ് നടക്കാറില്ലല്ലോ. അതുകൊണ്ട് ഹറാമാണെന്നോ കറാഹത്താണെന്നോ ഞാൻ പറയുന്നില്ല. ഒരു സ്ഥലത്തൊരു സമയം വേസ്റ്റ് ആകുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് എന്തെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാവരും കാത്തു നിൽക്കുന്ന സമയത്ത് പ്രസംഗിക്കുന്നവന്റെ പ്രസംഗത്തിന്റെ ചാതുര്യം അറിയിക്കാൻ വേണ്ടി ഈ വിളിക്കപ്പെട്ട ജനങ്ങളെ മുഴുവനും കഷ്ടപ്പെടുത്തുന്ന ഏർപ്പാടും ഒന്നില്ലാതെ ആക്കിയാൽ ഒരുപാട് ആളുകളെ ദുആ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഞാൻ പ്രത്യേകം മസല പറയുകയല്ല, മുസ്ലിം ഉമ്മത്തിന്റെ നന്മക്ക് വേണ്ടി, ഏത് കല്യാണക്കാരന്റെയും നന്മക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി കല്യാണ വീട്ടിൽ വെച്ച് ഹറാമും ഹലാലും ഇല്ലാത്ത വിധം അള്ളാഹു തആല വലിയൊരു അനുഗ്രഹം ചെയ്യുന്ന കല്യാണ ദിവസത്തിന്റെ തലേന്ന് ഏതെങ്കിലും സിനിമാ നടന്മാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റാളി കുറ്റവാളികളെയോ അല്ലെങ്കിൽ വേണ്ടാത്ത പ്രവർത്തനങ്ങളോ നടത്തുന്ന ആണിനെയോ പെണ്ണിനെയോ കൊണ്ടുവന്ന് ആ കല്യാണ വീട്ടിൽ നാളെ നടക്കുന്ന ബറക്കത്തായ സദസ് നടക്കേണ്ട സ്ഥലത്ത് കുറെ ഹറാമുകളും തുള്ളിച്ചാടലുകളും അതുപോലെ നാടകങ്ങളും നൃത്തങ്ങളും കാണിച്ചിട്ട് ആ സ്ഥലം തന്നെ വൃത്തികേടാക്കുന്ന ഏർപ്പാടില്ലേ? ബറക്കത്തിന് പകരം ശൈത്താനിന്റെ സങ്കേതമാക്കി മാറ്റുന്ന ഏർപ്പാടില്ലേ? പ്രത്യേകിച്ച് നിക്കാഹ് നടക്കേണ്ട സ്റ്റേജുകൾ തെറ്റുകൾ ചെയ്ത സ്റ്റേജുകളാക്കി അതാ മാറ്റിക്കളയുന്ന ഏർപ്പാടില്ലേ? ഇതിൽ നിന്നും മുസ്ലിം സമുദായം പിന്തിരിയേണ്ടതാണ്. ഇവിടുത്തെ ജീവിതവും ഇവിടുത്തെ ഹൊങ്കും ഇവിടുത്തെ ഡ്രസ്സും ഇവിടുത്തെ ഒന്നും നിലനിൽക്കൂല.
നിലനിൽക്കുന്ന ലോകത്തിന് വേണ്ടി അധ്വാനിക്കണം. അതാണ് ഖുൽ യതവഫാകും മലക്കുൽ മൗതി അല്ലദീ വുക്കിലബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ വലൗ തറ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ. ഈ ഭൂമി ലോകത്തിൽ ജീവിക്കുമ്പോ വിശ്വാസ കാര്യങ്ങളിലേക്ക് വരാനോ സൽക്കർമ്മങ്ങൾ ചെയ്യാനോ തയ്യാറില്ലാതെ ഏത് ദുഷ്കർമ്മത്തിനും അതുപോലെ അവിശ്വാസത്തിനും മുതിരുന്നവർ. അത്തരം കക്ഷികളെ സംബന്ധിച്ച് അല്ല പറയാണ് വലൗ തറ ഓ നബിയേ, തങ്ങൾ കാണുമ്പോൾ തങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് വെറും റസൂലുള്ളാഹിക്ക് മാത്രം ബാധകമല്ല, ഏതൊരു മനുഷ്യനും കണ്ടു കഴിഞ്ഞാൽ ഇതിൽ മുജ്രിമൂന നാകിസൂറൂസിഹിം കുറ്റവാളികളായ ആളുകൾ ഇൻദ റബ്ബിഹിം അവർക്ക് വെള്ളവും ഭക്ഷണവും ആരോഗ്യവും ഓക്സിജനും ഒക്കെ കൊടുത്തവരെ പോറ്റി വളർത്തിയ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ എത്തുമ്പോ അവര് തലതാഴ്ത്തിപ്പോയി. കുറ്റവാളികൾ തലതാഴ്ത്തിയവരായി കുറ്റവാളികളെ കാണുമ്പോൾ അവരങ്ങ് നിലവിളിച്ച് പറയുകയാണ് അബ്സർന, ഞങ്ങൾക്ക് ബോധം വന്നുപോയി, കാണേണ്ടത് കണ്ടുപോയി, വസമീനാക്കൾ കണ്ടത് കേട്ടുപോയി, ഞങ്ങൾ അനുസരിച്ചു പോയി, ഫർജന പടച്ച റബ്ബേ ഞങ്ങളെ ഒന്ന് മടക്കി തരണേ, ഭൂമിയിലേക്കൊന്ന് മടക്കി തരണേ, നഅമൽ സാലിഹൻ ഇന്നാ മൂഖിലൂൻ. ദുഷ്കർമ്മങ്ങൾക്ക് പകരം അവിശ്വാസത്തിന് പകരം ഞങ്ങൾ നല്ലത് ചെയ്തോളാം റബ്ബേ, ഇന്നാ മൂഖിലൂൻ. ഞങ്ങൾക്ക് ഉറപ്പായി പോയി, ഞങ്ങൾ ഉറപ്പിച്ചവരാണ് അല്ലാഹ്. മരണത്തിന് ശേഷം ജീവിതമുണ്ട്, നിന്റെ മുമ്പിൽ അതാ ഹാജറാക്കലുണ്ട്, ചോദ്യം ചെയ്യലുണ്ട്, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അല്ല പറയാണ് അത് തൗബയുടെ സ്ഥലമല്ലല്ലോ. നമ്മൾ ഉദ്ദേശിച്ചുവെങ്കിൽ എല്ലാ ശരീരത്തിനും സന്മാർഗം നമ്മൾ കൊടുക്കുമായിരുന്നു. പക്ഷേ ഉമറുൽ ഖത്താബിനെ ഹിദായത്താക്കാൻ ഉദ്ദേശിച്ച റബ്ബ് അബൂജഹലിനെ ഹിദായത്താക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അള്ള ഒരു കാര്യം ഉദ്ദേശിച്ചിട്ട് നടക്കാഞ്ഞിട്ടല്ല, മറിച്ച് ചിലർക്ക് ഭാഗ്യമുണ്ടായി ചിലർക്ക് ഭാഗ്യമുണ്ടായില്ല. വലാക്കിൻ ഹഖൽ ഖൗലു മിന്നി ലഅംല അന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. പക്ഷേ എന്റെ വചനം ബന്ധപ്പെട്ടു പോയി. എന്റെ വചനം എന്താണ്? ലഅംല അന്ന ജഹന്നം, ജഹന്നമാകുന്ന നരകത്തെ നിശ്ചയം ഞാൻ നിറക്കും. മിനൽ ജിന്നത്തി വന്നാസ്, ജഹന്നമിൽ മലക്കുകളില്ല, മനുഷ്യന്മാരാല് നിറക്കും, ജിന്നുകളാല് നിറക്കും. ജിന്നുമുണ്ട് മനുഷ്യരുമുണ്ട് ജഹന്നമിൽ, മലക്കുകളില്ല. ലഅംല അന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അങ്ങനെ അതാ ജിന്നുകൾ മനുഷ്യരെ കൊണ്ട് ജഹന്നമ നമ്മൾ നിറക്കുമെന്ന് നമ്മളെ വചനം മുൻകടന്നുപോയി. ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ മറ്റൊരായത്തിൽ ഇബിലീസിനോടല്ല പറഞ്ഞത്, ലഅംല അന്ന ജഹന്നമ മിൻക വമിമ്മൻ തബിഅക, എടോ ഇബിലീസേ നിന്നെയും നിന്നെ ഫോളോ ചെയ്തവരെയും കൊണ്ട് ഞാൻ ജഹന്നമ നിറക്കും.
നിന്നെയും നിന്നെ പിന്തുടർന്ന് ജീവിച്ചവരുമില്ലേ? അവരെ കൊണ്ട് ഞാൻ ജഹന്നമ നിറക്കും. അപ്പൊ നമുക്കൊരു കാര്യം ഉറച്ചു, ഒരിക്കലും ഇബിലീസ് മലക്കുകളിൽ പെട്ടവനല്ല. കാനമിനൽ ജിന്നി, അവൻ ജിന്നു തന്നെയാണ്. അതും ഈ ആയത്തിൽ നിന്ന് തന്നെ നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു. ഇരിക്കട്ടെ, അങ്ങനെ ഇബിലീസിനെയും ഇബിലീസിനെ പിന്തുടർന്നവരെയും നരകം നിറക്കുമെന്ന് റബ്ബിന്റെ വചനമാണ്. ആ വചനം നടപ്പാവുകയാണ്. ഇവിടെ റബ്ബിന്റെ മുമ്പിലെത്തി കേറിച്ചിട്ട് കാര്യമില്ല, മടക്കിത്തരണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഫദൂഖൂ ബിമാ നസീതും ലിഖാ യൗമികും ഹാദാ, ഈ ദിവസത്തെ കണ്ടുമുട്ടുന്നതിനെ നിങ്ങളതാ മറന്നു കളഞ്ഞതല്ലേ? അഥവാ നിങ്ങൾ അത് ചിന്തിക്കുകയോ അതിനു വേണ്ടി ഒരുങ്ങുകയോ ചെയ്യാതെ നിങ്ങളത് വിസ്മരിച്ചതല്ലേ? ഇന്നാനസീനാക്കും, നമ്മള് നിങ്ങളെയും മറന്നതുപോലെ നിങ്ങളെ നമ്മളും കൈയൊഴിച്ചിരിക്കുന്നു. വദൂഖൂ അദാബൽ ഖുൽദി, കാലകാലമുള്ള ശിക്ഷ. ഇമാനില്ലാതെ ജീവൻ പോയതാണോ? എന്നാൽ കാലകാലമുള്ള ശിക്ഷ. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ച കാരണത്താൽ. നിങ്ങൾ രുചി നോക്കിക്കോളൂ, ഭൂമിയിലെ നിന്റെ കൊട്ടാരം എത്ര കൊല്ലമാ, ഭൂമിയിലെ നിന്റെ പണം എത്ര കൊല്ലമാ, ഭൂമിയിലെ നിന്റെ അധികാരം എത്ര കൊല്ലമാ? നൂറാണോ, 100 കോടി കൊല്ലമാണോ? കോടി 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 അങ്ങനെ മരിക്കുന്നത് വരെ പറഞ്ഞാൽ തീരാത്ത കാലം. ഈമാനില്ലാതെ ജീവൻ പോയവൻ നരകത്തിൽ കാലകാലം ഈ ശിക്ഷ രുചി നോക്കുന്നു. അല്ലാത്തവനോ അമയ്യ മുത്ത് അമയ്യ മുത്ത് വലം യതുബ് അൻ ദംബിഹി ഫഅംറുഹു മുഫവ്വലി റബ്ബിഹി. ചെയ്തുപോയ തെറ്റുകളിൽ ഖേദം പ്രകടിപ്പിച്ച് തൗബ ചെയ്തവനാണോ, നന്നാകാൻ തുനിഞ്ഞവനാണോ? അല്ലാഹു തആല മാപ്പ് കൊടുക്കുന്ന രാജാവാണ്. അഥവാ തൗബയും ചെയ്തില്ലെങ്കിലോ അല്ലാഹുവിന്റെ അധികാരമാണ്. അവൻ ഒരുപക്ഷേ ഒരുപാട് കാലം നരകത്തിലിട്ട് ശിക്ഷിച്ചിട്ട് ഈമാനോടെ മരിച്ചതാണെങ്കിൽ സ്വർഗത്തിലേക്ക് കടത്തും. ഈമാനുള്ളവർ കാലകാലം നരകത്തിലാവൂല. ഓ മുഅ്മിനീങ്ങളെ, വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഈ അടുത്ത് കാസർഗോഡ് ഭാഗത്ത് ഒരു വയലിന് പോയി. അപ്പോൾ എനിക്കൊരാള്, ഞാൻ വയലിന് ചെല്ലുന്നു എന്ന് കേട്ടപ്പോൾ എനിക്കൊരാൾ വാട്സപ്പിൽ എന്റെ കൂടെയുള്ള ഷിഹാക്ക് സഖാഫിക്ക് ഒരു ചിത്രം അയച്ചു തന്നു. ഞാൻ ആ ചിത്രം കണ്ടപ്പോൾ വല്ലാതെ സങ്കടപ്പെട്ടു പോയി. എന്താണ് ചിത്രം? ഏതെങ്കിലും വർഗീയവാദികളോ തീവ്രവാദികളോ ഭീകരവാദികളോ അല്ലെങ്കിൽ നിരീശ്വരവാദികളോ അല്ലെങ്കിൽ യുക്തിവാദികളോ, അങ്ങനത്തെ ആരുമല്ല. വയനാട്ടിലുള്ള ഏതെങ്കിലും കാട്ടാനയും അല്ല, സിംഹുവല്ല, നരിയുമല്ല, പൂച്ചയല്ല. പിന്നെ നമ്മളെ മുസ്ലിം കുട്ടികൾ, മുസ്ലിം കുട്ടികൾ കല്യാണത്തിന് അവരാദരവോടെ സ്നേഹത്തോടെ വരന്റെ വീട്ടിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് കത്തുകൊടുത്ത് ക്ഷണിച്ചിട്ട് പുതിയാപ്പിളന്റെ കൂടെ പോയ കക്ഷികള് ചെന്നിട്ട് ചെയ്ത പണി എന്താണെന്നറിയോ? വരന്റെ വീട്ടിലുള്ള നല്ല സോഫ ബെഡ് അതൊക്കെ ബ്ലേഡ് വെച്ച് കീറിയിട്ട് ഇങ്ങനെ അതിന്റെ സ്പോഞ്ചും പരുത്തിയൊക്കെ ഒട്ടാകറും വീട്ടിന്റെ ഉള്ളിൽ കണ്ണാടിയൊക്കെ അടിച്ച് പൊട്ടിച്ച്. സുബ്ഹാനല്ലാഹ്, ഈ വരനും വധുവും അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മിച്ച ബാത്റൂം, ആ ബാത്റൂമിന്റെ ഉള്ളിൽ കയറി എന്റെ ക്ലോസറ്റിന്റെ ഉള്ളിൽ കുറെ സാധനങ്ങൾ കുത്തിച്ചെരുതി അത് പൊട്ടിച്ച്. ഇങ്ങനെ ഒരു കാട്ടാന പോലും ചെയ്യാത്ത അക്രമം ഈ വധുവിന്റെ വീട്ടിൽ പോയി വരന്റെ കൂടെ പോയ ചെറുപ്പക്കാർ ചെയ്ത കാഴ്ചയാണ് എനിക്ക് വിട്ടു തന്നത്. ഞാൻ അന്നത്തെ വയലിൽ തന്നെ ഞാൻ പ്രിയപ്പെട്ട യുവാക്കളോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഈ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ഇങ്ങനത്തതൊന്നും ചെയ്തേക്കരുതേ.
നമ്മളെ ഭാഗങ്ങളിലില്ലേ കുറച്ചൊക്കെ സുബ്ഹാനല്ലാ, ബസ് കയറിയിട്ട് പോകുമ്പോ ബസ്സിന്റെ കണ്ണാടി പൊട്ടിക്കുക, അല്ലെങ്കിൽ ബസ്സിലുമല്ലെ ബ്ലൈഡ് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുക, വേറെ ആരും കണ്ടാ കൂക്ക് വിളിക്കുക, ഒച്ചപ്പാടുണ്ടാക്കുക. അകയാലൊരു മാനസിക രോഗികളുടെ സ്വഭാവം. ഈ മാനസിക രോഗിയുടെ സ്വഭാവം മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർക്ക് എവിടുന്ന് കിട്ടി? ഞാൻ വേദനയോടെ പങ്കുവെക്കുകയാണ്, നമ്മുടെ ആ മുസ്ലിം സഹോദരന്മാരും കല്യാണം നടത്തുന്നില്ലേ? ഒരു ഹൈന്ദവന്റെ വീട്ടിൽ ഇങ്ങനെ നടക്കുന്നത് നമ്മൾ അറിയുന്നില്ല, ക്രിസ്ത്യാനിയുടെ വീട്ടിൽ നടക്കുന്നത് അറിയുന്നില്ല. നമ്മുടെ മുസ്ലിം സമുദായത്തിലെ യുവാക്കൾ ഇങ്ങനെ അതപ്പതിച്ചു പോകാൻ എന്താണ് കാരണം? ഏറ്റവും അച്ചടക്കമുള്ള സമുദായമല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സമുദായം? ആ സമുദായത്തിലെ യുവാക്കൾ ഇങ്ങനെ അതപ്പതിച്ചു പോയതിന്റെ ഉത്തരവാദികൾ ആരാണ്? ഒന്നാമത്തെ ഉത്തരവാദികൾ അവർ തന്നെ. രണ്ടാമത്തെ ഉത്തരവാദിത്വം ഈ സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്ന ഓരോ മഹല്ല് കമ്മിറ്റിയുടെയും പ്രതിനിധികൾക്കില്ലേ, പണ്ഡിതന്മാർക്കില്ലേ, നേതാക്കൾക്കില്ലേ? സമുദായത്തിന് നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സമുദായത്തിന് നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ സമുദായത്തെ നേരായ വഴിക്ക് നടത്തലല്ലേ, യുവാക്കളെ നേരായ വഴിക്ക് നടത്തലല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഒരു കല്യാണ നിശ്ചയത്തിന് പോകുന്ന കാരണവന്മാരില്ലേ? അതുപോലെ കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറിമാരില്ലേ? അവരോട് നന്ദി കാണിക്കേണ്ടവരാണ് നാം. ഒരു മഹലിന്റെ പ്രസിഡന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്തുണ്ട് കുറ്റെന്ന് കണ്ടുപിടിക്കേണ്ടവരല്ല നമ്മൾ, അവരോട് നന്ദി കാണിക്കേണ്ടവരാണ് നാം. കാരണം അവർക്ക് 5 പൈസ ശമ്പളമില്ല, പള്ളിയിൽ പങ്കെടുക്കുന്ന മൊഴിയാർക്ക് ശമ്പളമുണ്ട്, ഇമാമത്തിൽ നിൽക്കുന്നവർക്ക് ശമ്പളമുണ്ട്, പ്രസിഡന്റിന് ശമ്പളമില്ല, അതുപോലെ സെക്രട്ടറിക്ക് ശമ്പളമില്ല. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ മതിപ്പും ബഹുമാനവും വേണ്ടവരാണവർ. കാരണം അവരാണല്ലോ നമ്മുടെ പള്ളികളൊക്കെ മാനമായി നടത്തിക്കൊണ്ടുപോകുന്നത്, അവരാണല്ലോ മദ്രസകൾ നടത്തിക്കൊണ്ടുപോകുന്നത്. അങ്ങനെ ഈ സമുദായത്തിൽ ഏത് സ്ഥാപനങ്ങളാണെങ്കിലും ശരി, സമുദായത്തിന് ഉപകരിക്കുന്ന സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ അധ്വാനിക്കുന്ന കമ്മിറ്റി അംഗങ്ങളോടും അതിന്റെ ഭാരവാഹികളോടും, അവരേത് സംഘടനയിൽപ്പെട്ടവരാണെങ്കിലും, സുഹൃത്തുക്കളെ, പള്ളി ഉണ്ടായാൽ ആർക്കും നിസ്കരിച്ചുകൂടെ, മദ്രസയുണ്ടായാൽ ആർക്കും പഠിച്ചുകൂടെ? അതുകൊണ്ട് അത്തരക്കാരോട് മതിപ്പും ബഹുമാനവുമാണ് ഏതൊരു മനുഷ്യന്റെയും മനസ്സിലുണ്ടാകേണ്ട. എന്നാൽ കാര്യം പറയുമ്പോ എല്ലാം പറയണമല്ലോ, ഞാൻ പറയട്ടെ, അത്തരത്തിലുള്ള നേതൃത്വം വഹിക്കുന്നവർ അവരോർക്കണം, വകുല്ലുക്കും മസ്ഊലുൻ റഅയതിഹി, നിങ്ങളുടെ കീഴിലുള്ളവരെ സംബന്ധിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. അപ്പൊ ഒരു മഹല്ലിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ വെറും കണക്കെഴുതി വെച്ചാൽ മാത്രം പോരാ, നിക്കാഹിന്റെ സദസ്സിൽ ആ പണം വാങ്ങി മുസ്ലിയാർക്ക് കൈമാറിയാൽ പോരാ, അതുപോലെ തന്നെ അതാ ഒപ്പിടേണ്ടത് ഒപ്പിടിച്ച് വെച്ചിട്ട് ഒരു ചെറിയ തേങ്ങാ കഷ്ണവും ഒരു അതാ ഒരു കാരക്ക കഷ്ണവും തിന്നു പോയാ പോരാ? ഈ കല്യാണ വീട്ടിൽ അച്ചടക്കത്തോടെ പോകണമെന്ന് വരന്റെ കൂടെ പോകുന്നവർക്ക് നിർദ്ദേശം നൽകുകയും അവരതിന് തയ്യാറല്ലെങ്കിൽ തയ്യാറല്ലാത്ത കുട്ടികളെ ഇനിമേലിൽ ഈ മഹല്ലത്തിലെ ഒരൊറ്റ കല്യാണത്തിനും വരന്റെ കൂടെ അയക്കില്ലെന്ന് ധീരമായ തീരുമാനമെടുക്കാനും കഴിയുന്ന നെഞ്ഞൂക്കും ചങ്കൂറ്റവുമുള്ള ആളുകൾ മഹല്ലത്തുകൾക്ക് നേതൃത്വം നൽകണം. അപ്പോൾ ഈ കുട്ടികൾ വഴിക്ക് വന്നോളും, അതിനുള്ള ചങ്കൂറ്റം വേണം. ഒന്നുകൂടി ഞാൻ പറയട്ടെ, എന്റെ സംഘടനയിൽപ്പെട്ടവർ തെറ്റ് ചെയ്താലും ഞാൻ അതിനെ അനുകൂലിക്കുക, എന്റെ സംഘടനയിൽപ്പെട്ടവർ എന്ത് ചെയ്താലും ഞാൻ അതിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക, മറ്റുള്ളവരിൽപ്പെട്ടവർ എന്തെങ്കിലും ചെയ്താൽ ന്യായമാണെങ്കിലും അത് തള്ളി പറയുക, ഇതും അള്ളാഹ് വരുത്തപ്പെടുന്ന വഴിയല്ല കേട്ടോ. എന്റെ മഹല്ലത്തിന്റെ പക്ഷത്ത് നിന്ന് ഞാൻ സംസാരിക്കുക, ഒരുപക്ഷെ പെണ്ണിന്റെ പക്ഷത്തുള്ള മഹല്ലുകാർ ഈ കല്യാണം കഴിച്ചു കൊടുത്തവനുമായി പെണ്ണും ഭർത്താവും തമ്മിൽ തെറ്റിയിട്ട് ഒരുപക്ഷെ ഈ ഭാര്യയുടെ പൊന്ന് മുഴുവനും എടുത്തിവൻ പണയം വെച്ചിട്ട് അല്ലെങ്കിൽ വിറ്റ് കാശാക്കിയിട്ട് പ്രശ്നം പറയേണ്ടി വരുമ്പോൾ അതാ എന്റെ മഹല്ലത്തിലുള്ള പുരുഷന്റെ പക്ഷം ഞാന്, എന്റെ മഹല്ലത്തിലുള്ള പെണ്ണിന്റെ പക്ഷം ഞാന്, ഇങ്ങനൊരു പക്ഷപാതിത്വം അതാ അല്ലാന്റെ റസൂലിന്റെ ഉമ്മത്തിന് പറ്റൂല കേട്ടോ. ഒരു
നേതാവിനും പറ്റൂല കേട്ടോ. അപ്പോൾ പിന്നെ അതാ ഞങ്ങളെ പക്ഷത്തില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ മഹലിൽ നിന്ന് രാജിവെച്ച് വേറെ മഹലിൽ ചേരുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ സംഘടനയിൽ നിന്ന് രാജിവെച്ച് നിങ്ങൾ എതിർ സംഘടനയിൽ ചേരുകയാണ് എന്നൊക്കെ ചിലപ്പോൾ ചിലര് വാശിയോടെ ചിലപ്പോൾ ഭീഷണിപ്പെടുത്തിയേക്കാം. അപ്പോഴൊക്കെ ഓർമ്മിച്ചോളണം, അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എന്റെ മകള് ഫാത്തിമയെ സംബന്ധിച്ചാണ് അതേ പറയപ്പെട്ടതെങ്കിലും അവിടുന്ന് പറഞ്ഞു. എനിക്കത് പറയാൻ ധൈര്യമില്ല, ഫാത്തിമ ബിവി അത്രയും വലിയ മഹദിയല്ലേ. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അത് പറയുന്ന സമയത്ത് പറഞ്ഞൊരു വാചകമുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ട അടുത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അവരാണ് കട്ടതെങ്കിലും ഞാൻ കൈമുറിക്കുമെന്ന് പറഞ്ഞു. അതിലേക്കുള്ള നിഷ്പക്ഷതയും നീതിയുമുള്ള നേതാവിന്റെ അനുയായികളാണ് മുസ്ലിമീങ്ങൾ എന്നതുകൊണ്ട് തന്നെ ഏത് മഹല്ലിന്റെ ഖാദിമാരും ഖതീബുമാരും മുദരിസുമാരും ഏത് സംഘടനയുടെ നേതാക്കളും നിഷ്പക്ഷമായി വിഷയം വിലയിരുത്തുമെന്നത് വരാകണം. പക്ഷപാതിത്വം പാടില്ലേ ഇല്ല. അങ്ങനെ പക്ഷപാതിത്വവുമായി നീങ്ങിയാൽ ഈ മുസ്ലിം സമുദായം ഒരിക്കലും നന്നാകൂല, ഒരിക്കലും തന്നെ അച്ചടക്കമുള്ള സമുദായമാകൂല. അതുകൊണ്ട് അക്കാര്യവും ഞാനൊരു സൂചനയിൽ ഉൾപ്പെടുത്തുകയാണ്, കല്യാണ വീട്ടിലോ കല്യാണത്തിന്റെ പരിസരത്തോ നമ്മളെ കൊണ്ടൊരാൾക്കൊരു ശല്യമുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ വാഹനങ്ങൾ നിറഞ്ഞ കാലമാണിത്, വാഹനം നിർത്തുമ്പോൾ അതിലൂടെ വഴി പോകുന്ന മുസ്ലിമിനോ അമുസ്ലിമിനോ നമ്മൾ ഏത് കല്യാണം നടത്തിയാലും മനഃപൂർവ്വം ഒരു ശല്യമുണ്ടാകാൻ പാടില്ല. അവിടെ ഒന്നുകൂടി ഞാൻ പറയട്ടെ, വാഹനം നിർത്തുന്ന ഡ്രൈവർമാർ അത് മുതലാളിയാകട്ടെ അല്ല മുതലാളി അല്ലാത്ത തൊഴിലാളി ഡ്രൈവർ ആകട്ടെ, ആരാണെങ്കിലും വാഹനം നിർത്തുമ്പോ ശ്രദ്ധിക്കണം. എന്റെ ഈ ഒരു വാഹനം മാത്രം നിർത്തിയാൽ പോരാ, വേറെയും പലർക്കും വാഹനം നിർത്തേണ്ടതുണ്ട്. എങ്ങനെയെങ്കിലും തിരിച്ചും മറിച്ചും വാഹനം നിർത്തി നാല് വാഹനം നിർത്താവുന്ന സ്ഥലത്ത് രണ്ടിന്റെ സ്ഥലം നഷ്ടപ്പെടുത്താൻ പാടില്ല. നാല് നിർത്തേണ്ട സ്ഥലത്ത് നാല് തന്നെ നിർത്താൻ കഴിയണം. അതുപോലെ തന്നെ വാഹനം നിർത്തുമ്പോൾ വഴി പോകുന്നവർക്ക് തടസ്സമുണ്ടാകാൻ പാടില്ല. ഇസ്ലാമിന്റെ സംസ്കാരം മുസ്ലിമീങ്ങളായ നമ്മളെ കണ്ടിട്ടല്ലാതെ പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാമും മീക്കായിലിനെയും കണ്ടിട്ട് ഇവിടെയുള്ള അമുസ്ലിം സഹോദരന്മാർക്ക് ഇസ്ലാം മതം മനസ്സിലാക്കാൻ കഴിയോ? ഇവിടെ മലക്കുകളെ പറഞ്ഞേച്ച് ഇസ്ലാമിന്റെ സംസ്കാരം ഇന്നതാണ് സ്വഭാവം ഇന്നതാണെന്ന് അള്ളാഹു തആല ബോധ്യപ്പെടുത്തൽ ഉണ്ടാകുമോ? അതുകൊണ്ട് ഇസ്ലാമിന്റെ സംസ്കാരം മുസ്ലിം ചെറുപ്പക്കാരെ നമ്മിൽ ഉണ്ടാകണം, മുസ്ലിം ചെറുപ്പക്കാരികളെ നമ്മിൽ ഉണ്ടാകണം, കാരണവന്മാരെ അത് നമ്മൾ നടപ്പാക്കണം. അതിനുവേണ്ടി മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായി ഒരൊറ്റ മനസ്സായി ഈ ഉമ്മത്തിനെ ഖിയാമത്ത് നാള് വരെ ഈ ഉമ്മത്തിനൊരു തകരാറ് വരാതെ നിലനിർത്തി കൊണ്ടുപോകൽ നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? നമുക്ക് നേതൃത്വം കിട്ടാനാണോ സമുദായം? നമുക്കതാ പ്രസിഡന്റും സെക്രട്ടറിയുമാകാനാണോ സമുദായം? നമുക്ക് മറ്റുള്ളവരെ ബഹുമാനവും കൈപിടിച്ച് ചുംബിക്കലും കിട്ടാനാണോ സമുദായം? സമുദായത്തിന്റെ നന്മ മൊത്തത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ വളരേണ്ടതില്ലേ? അതിന് സ്വന്തത്തിൽ എന്ത് നട്ടം വന്നാലും ശരി, സ്വന്തത്തിൽ ആരെന്ത് ഈകേറ്റിയാലും ശരി, ആരെവിടെ ഇൻസൾട്ട് ആക്കിയാലും ശരി, ആരെന്ത് പറഞ്ഞാലും ശരി, എന്നെ മരിപ്പിച്ച് കൊണ്ടുപോയി പ്രതിഫലം തരുന്ന റബ്ബിന്റെ അടുക്കൽ എനിക്ക് പ്രതിഫലം കിട്ടണം, രക്ഷപ്പെടണം. ആ റബ്ബിന്റെ ദീന് പോറ്റി വളർത്താൻ മുൻപല്ല് പൊട്ടിത്തെറിച്ച നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി? അവിടുത്തെ തലപൊട്ടി തലാ പൊട്ടി പൊട്ടി രക്തം വന്നതല്ലേ? കയ്യിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചതല്ലേ? കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചതല്ലേ? അങ്ങനെയൊക്കെ ആക്രമിക്കുന്ന സമയത്ത് അതാ പർവ്വതം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് വന്നിട്ട് ഈ പർവ്വതങ്ങൾ എടുത്ത് ഞങ്ങൾ അവരെ അങ്ങ് നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ വേണ്ട വേണ്ട, വിവരമില്ലാത്ത ജനങ്ങളാണ്, അവരെന്നെ എന്ത് ചെയ്താലും അങ്ങോട്ട് പ്രതികാരം വേണ്ട, അവര് നന്നായില്ലെങ്കിലും അവരെ മക്കളെങ്കിലും നന്നായാലോ എന്ന് ചോദിച്ച നേതാവിന്റെ അനിയ
സ്നേഹികളായി മുസ്ലിം ഉമ്മത്തും മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വവും മുന്നേറേണ്ടതുണ്ട് കേട്ടോ. നമ്മൾ കുറെ പ്രകടനങ്ങളോ കുറെ വായി വാക്കുകളോ പറഞ്ഞത് കൊണ്ടൊന്നും ഇവിടെ മുസ്ലിം ഉമ്മത്ത് രക്ഷപ്പെടൂല. ഓ സുഹൃത്തുക്കളെ, ഇതുപോലെ ഭക്ഷണം അത് വലിയ വിലയുള്ളതാണ്. പട്ടിണി കിടക്കുന്നവർ ഇന്നും നിങ്ങൾ കണ്ടില്ലേ പത്രത്തിൽ? ഓഹിങ്ങൻ മുസ്ലിമീങ്ങൾ, മ്യാൻമറിലുള്ള ജനങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ ടോക്കണും പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ? അള്ളാഹുത്തലേ നമുക്ക് ധാരാളം ഭക്ഷണം തന്നു വിചാരിച്ച് നമ്മൾ മതി മറക്കാൻ പാടുണ്ടോ? അനാവശ്യം ഭക്ഷണം ഉണ്ടാക്കി കളയാൻ പാടുണ്ടോ? എല്ലാം ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതം നയിക്കണം. ഇടക്ക് ഒരു സൂചന, KL 18 F 7770 കാറ് ഇന്നോവ ഒന്ന് മാറ്റിക്കൊടുത്താൽ സന്തോഷമാണ്. സുഹൃത്തുക്കളെ, ഞാൻ നീട്ടുന്നില്ല, ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇൻഷാല്ലാ നാളെ പറയാം. ഈ ആയത്തും കൂടി പറഞ്ഞ് ഞാൻ തീർത്തട്ടെ. അല്ല പറയുന്നു നിങ്ങൾ പ്രവർത്തിച്ച കാരണം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. നിങ്ങളെ പ്രവർത്തനം നന്നെങ്കിൽ ഈ പാരത്രിക ലോകത്ത് നിങ്ങൾ ഈ നരകത്തിൽ കടക്കേണ്ടതില്ലായിരുന്നു. ഇന്നമാ യുഅ്മിനു ബിആയാതിനല്ലദീന ഇദാ ദുക്കിറൂ ബിഹാ ഖറൂ സുജ്ജദം വസബ്ബഹൂ ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തകിബിറൂൻ. അല്ലാഹുവിന്റെ ആയത്തുകൾ വിശ്വസിക്കുന്നവർ ആരാണ്? അവരോട് അല്ലാഹുവിന്റെ ആയത്തുകൾ ഉദ്ധരിച്ച് അവരോട് വയത് പറയപ്പെട്ടാൽ, അവരെ ഓർമ്മിപ്പിക്കപ്പെട്ടാൽ അവര് സുജൂദിൽ വീഴുന്നു, അല്ലാഹുവിന് താഴ്മ പ്രകടിപ്പിക്കുന്നു. വസബ്ബഹു ബിഹംദി റബ്ബിഹിം, അവരതാ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അല്ലാഹുവിനെ പുകഴ്ത്തുന്നു, അല്ലാഹുവിനെ സ്തുതിക്കുന്നു. വഹും ലാ യസ്തകിബിറൂൻ, ഞാനൊരു വലിയവൻ എന്ന ചിന്ത അവർക്കില്ല, അവർ അഹങ്കാരം നടിക്കുന്നില്ല. അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി അവരോട് വേദ പറയുമ്പോ അവർ തലകുനിക്കുകയാണ്, റബ്ബിന് സാഷ്ടാംഗം ചെയ്യുകയാണ്. തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഉ, ആളുകളൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് അവരും കിടക്കുകയാണോ? എന്നാൽ ആ കിടക്കുന്ന സ്ഥലത്തു നിന്ന് അവരുടെ ഭാഗങ്ങൾ അതാ ഉയരുന്നു. അവരതാ നിസ്കരിക്കുന്നു, പ്രാർത്ഥന നടത്തുന്നു. അല്ലാഹുവിനെ ഭയപ്പെടുന്നവരായി, അല്ലാഹുവിന്റെ പ്രതിഫലത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവരായി, അല്ലെങ്കിൽ അല്ലാഹുവിനെ ഭയപ്പെട്ടതിന് വേണ്ടി പ്രതീക്ഷ അർപ്പിച്ചതിന് വേണ്ടി അവരതാ പ്രാർത്ഥന നടത്തുന്നു, നിസ്കരിക്കുന്നു. നമ്മൾ കൊടുത്തതിൽ നിന്ന് അവരതാ നല്ല കാര്യത്തിന് ചെലവഴിക്കുന്നു. ഇവരാണ് വിശ്വസിക്കുന്നവർ നബിയേ. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ മിൻ ഖുർറത്തി അയ്നിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അഗ്നിയെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരതാ അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പ്രതിഫലം. എന്റെ മുഅ്മിനീങ്ങളെ, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് ദുആ കിജാബത്തുള്ള മജ്‌ലിസ് ആക്കട്ടെ. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്നിൻ, കൺകുളിർക്കുന്ന സന്തോഷമുണ്ടാകുന്ന പ്രതിഫലം ആരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അങ്ങനെയുള്ള വല്ലാത്ത പ്രതിഫലമാണ് അവർ അറിയുന്ന. ഒരു നഫ്സും ഒരു ശരീരവും അറിയില്ല. ജസാഅം ബിമാ കാനൂ യഅമലൂൻ, ആ നല്ല മനുഷ്യന്മാർ, ഭക്തിയുള്ളവർ, തഖ്‌വയുള്ളവർ, അല്ലാഹ കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുന്നവർ, അല്ലാഹുവിന്റെ ആയത്തുകളിൽ വിശ്വസിച്ച് സാഷ്ടാംഗം ചെയ്യുന്നവർ, അതുപോലെ രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവർ, അങ്ങനെയുള്ള സൽക്കർമ്മങ്ങളുമായി ജീവിക്കുന്ന മുത്തഖികൾ, സാലിഹീകൾ, അവർക്കതാ അവർക്ക് സന്തോഷവും കൺകുളിർക്കുകയും ചെയ്യുന്ന പ്രതിഫലം അല്ലാഹു അവരെ പ്രവർത്തനം കാരണത്താൽ നൽകുന്നു. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ ആ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തി തരണം റഹ്മാനെ. സുഹൃത്തുക്കളെ, ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു, കവറ് കൊടുത്തത് എന്തിനാണ് എന്ന് പറയണമെന്ന് സംഘാടകർ എഴുതി തന്നു. കവറ് കൊടുത്തത് എല്ലാവരും നല്ല പൈസ ഇട്ട് കൊണ്ടുവരാനാ,
പൈസയെക്കാളും നല്ലതാണ് ചെക്ക്, നല്ല 50,000 രൂപേൻ്റെ 25,000 രൂപേൻ്റെ 100,000 രൂപേൻ്റെ ഒക്കെ ചെക്ക്, അതിൻ്റെ ഉള്ളിൽ അഡ്രസ്സും എഴുതണം, കാരണം ടെലിഫോൺ നമ്പർ എഴുതണം. ചെക്ക് മാറി കിട്ടണമെങ്കിൽ പൂർണ്ണമായ അഡ്രസ്സ് വേണം, അല്ലാതെ ഒരു ചെക്കും മാറി എടുക്കാൻ പറ്റൂല. നമുക്കൊക്കെ കണക്ക് കാണിക്കണമല്ലോ. 10 രൂപേൻ്റെ മേലെ ക്യാഷ് വാങ്ങാനും പറ്റൂല. അതുകൊണ്ട് 10 രൂപേൻ്റെ മേലെ തരുന്ന ഒരു ചെക്ക് എഴുതുക, എന്നിട്ട് അതിൻ്റെ മേലെ അഡ്രസ്സും എഴുതിയിട്ട് കൊണ്ടുവരിക. 10 രൂപേൻ്റെ ചോടുള്ള ഒരു സങ്കീർണ്ണ വിരോധമില്ല. എന്നാലും നിങ്ങൾ അഡ്രസ്സ് എഴുതിയാൽ വളരെ സന്തോഷമാണ്, ടെലിഫോൺ നമ്പർ എഴുതിയാൽ വളരെ കൂടുതൽ സന്തോഷമാണ്. അങ്ങനെ എല്ലൊരു സംഭാവന കൊണ്ട് തരണം. വേണ്ടത് എത്രയാണ് നിപ്പങ്ങളോട് പറഞ്ഞാൽ അത് മോശമാണ്, അതുകൊണ്ട് പറയുന്നില്ല. വേണ്ടത് ഒരു 4-5 കോടി രൂപയാണ് വേണ്ടത്. പക്ഷെ അതിപ്പോൾ പറഞ്ഞാൽ ഇവിടുന്ന് ഇപ്പം നടക്കൂലല്ലോ. അതുകൊണ്ട് നിങ്ങൾ കൊണ്ട് അല്ലാഹു തആല നിങ്ങൾക്ക് തന്നതിൽ നിന്ന് തരണം. എനിക്കുള്ള തന്നതാ ഞാൻ തരുന്നത്, എനിക്ക് അല്ലാഹു തആല തന്നതിൽ നിന്നാണ് ഞാൻ സപ്ലൈ ചെയ്യുന്നത്, അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് അല്ലാഹു തന്നതിൽ നിന്ന് നിങ്ങളും ചെലവഴിക്കണം. അതാ അല്ലാഹു കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുന്നവർ ഇന്നത് എന്ന് പറഞ്ഞില്ല. പൈസയും കൊടുക്കണോ, ആരോഗ്യവും കൊടുക്കണോ, ശരീരവും കൊടുക്കണോ, സമ്പത്തും കൊടുക്കണോ, സമയവും കൊടുക്കണോ, അല്ലാഹു തആല തന്നതിൽ നിന്ന് ചെലവഴിക്കണം. അതുകൊണ്ട് എല്ലാവരും, സ്ത്രീകളും പുരുഷന്മാരും, അല്ലാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി, ആഖിറത്തിൽ ഉപകരിക്കാൻ വേണ്ടി, കഴിവിൻ്റെ പരമാവധി സഹായങ്ങൾ നൽകണം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ദുആക്കിജാബത്തുള്ള മജ്ലിസ് ആക്കട്ടെ. ഇതൊക്കെ ഇൻഷാല്ലാ തലേന്ന് പറയാം, അങ്ങനെ വലിയ പരിപാടിയുണ്ട് ശേഷം ഒക്കെ തലേന്ന്. അതിന് അതാതിൻ്റെ തലേന്ന് പറഞ്ഞാൽ പിന്നെ മറന്നുപോകില്ല. സുഹൃത്തുക്കളെ, നല്ല കാര്യങ്ങൾ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്യാൻ അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇന്നലെ ഞാൻ പറഞ്ഞു, അവിടെ നിന്ന് ഖുതുബ ഓതി, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഖദ്ർ അലൈഹിസ്സലാമിൻ്റെ കയ്യും പിടിച്ചു പോയ മഹാനാണ്. സുഹൃത്തുക്കളെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ വന്നു നോക്കുമ്പോൾ നേരത്തെയുള്ള ഭരണാധികാരികൾ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ ഖുതുബയിൽ വെച്ച് ശപിക്കാൻ വേണ്ടി, ലാനത്ത് ചെയ്യാൻ വേണ്ടി ഭരണാധികാരികളായ രാഷ്ട്രീയക്കാർ പറഞ്ഞു കൊടുത്തു. അതിനനുസരിച്ച് അലി റളിയല്ലാഹു അൻഹു പല പള്ളിയിലെ മെമ്പറിൽ വെച്ചും ശപിച്ചുകൊണ്ടിരിക്കുന്നു, ലയനം ചെയ്യുന്നു. അത് കണ്ടപ്പോൾ വല്ലാതെ വേദനിച്ചു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. കാരണം അവർക്ക് അലി റളിയല്ലാഹു അൻഹുവിനോട് വെറുപ്പ്. എന്തിന്? ഒന്നിനുമില്ല, അലി റളിയല്ലാഹു അൻഹു ഒന്നും ചെയ്തിട്ടില്ല, അവർക്കൊരു തോന്നൽ. അങ്ങനെ അലി ഇബ്നു അബീ താലിബ് തങ്ങളെ ശപിക്കുന്നത് കണ്ടപ്പോൾ മഹാനവറുകളെ മനസ്സ് വേദനിച്ചു. മഹാനവറുകൾ ഭരണം കിട്ടിയ ഉടനെ ഓർഡർ പാസാക്കി, ഇനിമേലിൽ ഒരൊറ്റ പള്ളിയിലും അലി ഇബ്നു അബീ താലിബ് തങ്ങൾക്കെതിരെ ഒരക്ഷരം പറഞ്ഞു പോകാൻ പാടില്ല. അതിനു പകരം നിങ്ങൾ ഒരു ആയത്തോതണം, ഇന്നല്ലാഹ യഅ്മുറു ബിൽഅദ്ലി വൽഇഹ്സാനി വഈതാഇദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ഷാഇ വൽമുങ്കരി വൽബഗ്യി യഅദുക്കും ലഅല്ലക്കും തദക്കറൂൻ. നീതി പുലർത്തണം എന്ന് പറയുന്ന നല്ലത് ചെയ്യണം. അള്ളാഹു വഷളായ തെറ്റായ കാര്യങ്ങൾ വിരോധിച്ചിരിക്കുന്നു, നല്ല കാര്യങ്ങളൊക്കെ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു എന്നിങ്ങനെ പറയുന്ന ഈ ആയത്ത് എല്ലാ വെള്ളിയാഴ്ചയും മെമ്പറിൽ ഓതണം എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഓർഡർ ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെ നമ്മളെല്ലാം പള്ളിയിൽ ഓതലുണ്ട് ഈ ആയത്ത്. എന്ത്? ഖുതുബയിൽ. അങ്ങനെയാണ് അത് വന്നത്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വലിയ കറാമത്തുള്ള വലിയ മഹാനാണ്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം അവിടുത്തെ ഖുതുബയിൽ അവിടുന്ന് പറയാണ്, അയ്യുഹന്നാസ് ജനങ്ങളെ, ഇന്നക്കും ലം തുഖലഖു അബസൻ വലം തുത്രഖു സുദാ, നിങ്ങൾ അല്ലാഹ് വെറുതെ പടച്ചതല്ല, നിങ്ങൾ അല്ലാഹ് വെറുതെ വിടൂല. വൈന്നലക്കും മാദൻ യജ്മഉകും അല്ലാഹു ഫീഹിൽ ഹുക്മി ഫസ്ലി ഫീമാ ബൈനകും, നിങ്ങളെ എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് തീരുമാനമെടുക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ഫഖാബ വശഖിയ ഖദൻ അബ്ദുൻ നഖറജഹു അല്ലാഹു മിർ റഹ്മതിഹി അല്ലതീ വസിഅത് കുല്ല ശൈ, എല്ലാ വസ്തുക്കൾക്കും വിശാലമായ റഹ്മത്തുള്ള റബ്ബിന്റെ കാരുണ്യത്തിൽ അല്ലാഹു തല പുറത്താക്കിയവൻ പരാജയപ്പെട്ടുപോയി. അതാകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിൽ നിന്ന് പുറത്താകപ്പെട്ടവൻ അഥവാ സ്വർഗത്തിലെത്താത്തവൻ പരാജയപ്പെട്ടുപോയി. നിങ്ങൾ കണ്ടില്ലേ ഖുർആനിന്റെ പരാമർശം, ലഅംലഅന്ന ജഹന്നം, ജഹന്നമിനെ നമ്മൾ നിറക്കൂന്നാ പറഞ്ഞത്. സ്വർഗത്തിനെ പറ്റി പറഞ്ഞ സ്ഥലത്ത് സ്വർഗം നിറക്കുന്ന ഒരു സ്ഥലത്തും പറഞ്ഞില്ല, സ്വർഗം നിറക്കൂന്നല്ല പറഞ്ഞില്ല. കാരണം സ്വർഗത്തിന്റെ വിശാലതക്ക് കണക്കില്ല. അതിന്റെ എത്രയോ വിശാലത, അത് നിറക്കൂന്ന ഒരു സ്ഥലത്തും പറഞ്ഞില്ല. നരകത്തിനെ പറ്റി പറഞ്ഞ് നിറക്കൂന്ന് പറഞ്ഞ്, അപ്പൊ അതിന് ഒരു ഇടുക്കം. കാരണം അവിടെ അത്ര അള്ളാഹുവിന്റെ റഹ്മത്താണ്, അള്ളാഹുവിന്റെ റഹ്മത്താണ് എപ്പോഴും മുന്തി നിൽക്കുക. അതുകൊണ്ടാണ് ആ അതേ നരകം
അത് നടക്കും. സ്വർഗം നടക്കും എന്ന് പറയാം, അത് വിശാലമായി ഇങ്ങനെ കിടക്കുകയാണ്. ആ വിശാലമായ സ്വർഗത്തിൽ കടക്കാൻ സാധിക്കാത്തവൻ, അവൻ പരാജയപ്പെട്ടു വൈന്യമായ കൂനുൽ അമാനു, നിർഭയത്തിൽ ലഭിക്കുന്നവൻ അതൻ നാളെ. ലിമൻ ഖാഫ വത്തഖാ, പടച്ചവനെ ഭയപ്പെട്ട് സൂക്ഷിച്ച് ജീവിച്ചവനാണ്. വബാഅ ഖലീലം ബികസീർ, ഇവിടെ ചുരുങ്ങിയത് കൊടുത്ത് വലിയത് വാങ്ങുന്നവനാണ്, ധാരാളം വാങ്ങുന്നവനാണ്. ഇവിടെ കൊടുക്കുന്നത് 100,000 ഉറുപ്പികയാണോ 10,00,000 പ്രതിഫലം അതിന് കിട്ടുന്നതോ? കാലകാലം താമസിക്കുന്ന വീടാ ഇവിടെ നീ 10 കോടി ചെലവഴിച്ചുണ്ടാക്കിയതോ? ചെറിയ കാലം കൊണ്ട് തീർന്നു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ചെറിയത് കൊടുത്ത് ചുരുങ്ങിയത് കൊടുത്ത് ധാരാളം വാങ്ങുന്നവൻ വിജയിച്ചു പോയി. അവശേഷിക്കുന്നത് വാങ്ങുന്നു, നശിക്കുന്നത് കൊടുക്കുന്നു. വിജയം വാങ്ങുന്നു, പരാജയം കൊടുക്കുന്നു. അങ്ങനെയുള്ളവൻ വിജയിച്ചു പോയി. ഓ ജനങ്ങളെ, അലാ തറൗന അന്നക്കും ഫീ അസ്ലാബിൽ ഹാലികീൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ മരിച്ചുപോയവരുടെ മുതുകിലൂടെ വന്നവരല്ലേ നിങ്ങൾ? നിങ്ങൾക്കുള്ള സ്വത്തുക്കൾ, നിങ്ങൾ താമസിക്കുന്ന വീട്, 1 ഏക്കർ ഭൂമിയാണോ 2 ഏക്കറോ 10 ഏക്കറോ, അത് നേരത്തെ മരിച്ചു പോയവരുടേത് നിങ്ങൾക്ക് കിട്ടിയതല്ലേ? വസയഖലുഫുക ബഅദകുമുൽ ബാഖൂൻ, നിങ്ങളങ്ങ് പോയിട്ട് പിന്നെ വേറെ ചിലരവിടെ വരും. നിങ്ങളവിടെ കാലകാലമില്ല കേട്ടോ. അലാ തറൗന അന്നക്കും ഫീ കുല്ലി യൗമിൻ തുസയ്യഉന ഖാദിയൻ വറാഹിയൻ ഇലല്ലാഹി അസ്സ വജല്ല ഖദ് ലനഹാന ഖദ് ഖദാ നഹ്ബു. മരിച്ചുപോയ പലരെയും നിങ്ങൾ ദിനേന യാത്രയാക്കുന്നില്ലേ? നിങ്ങൾ മയ്യിത്തിന്റെ കൂടെ പോകുന്നില്ലേ? മയ്യിത്ത് മറമാടുന്നില്ലേ? സലാം ചൊല്ലി തിരിച്ചു പോരുന്നില്ലേ? ആ മരിച്ചുപോയവരെ കഥ അറിയില്ലേ? വങ്കതഅമലുഹു, അവരുടെ എല്ലാ ആഗ്രഹവും മുറിഞ്ഞുപോയി. ഫതദഉനഹു ഫീ ബത്നി സഖീം മിനൽ അർളി ഗൈറു മുസവ്വദിൻ വലാ മുമഹദ്, നിങ്ങളൊരു കിടക്ക വിരിച്ചു കൊടുത്തിട്ടില്ല, തലയണി വെച്ചു കൊടുത്തിട്ടില്ല. കോടിക്കണക്കിന് സമ്പാദിച്ച മുതലാളിക്കും കിടക്ക വിരിച്ചില്ലല്ലോ, തലയണി വെച്ചു കൊടുത്തില്ലല്ലോ. അതെല്ലാം തന്നെ പിരിഞ്ഞുപോയില്ലേ? ഖദ് ഖലഅ അസ്ബാബു വഫാറഖ അൽഅഹ്ബാബു വവാജഹ അൽഹിസാബ്, സ്നേഹിതന്മാരെ വിട്ടു പിരിഞ്ഞു പോയില്ലേ? അള്ളാഹുവിന്റെ അടുക്കൽ കണക്ക് നോക്കാൻ വേണ്ടി അവൻ അങ്ങോട്ട് പോകേണ്ടി വന്നില്ലേ? അള്ളാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്ത് ഞാൻ പറയട്ടെ, തങ്ങൾ പറയാണ്, ഈ വാചകങ്ങൾ നിങ്ങളോട് ഞാൻ പറയുന്നത് എന്റെ പാപങ്ങൾ എനിക്കറിയാവും പോലെ നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. പറയുന്ന ഞാനൊരു നല്ലവനാണെന്നാരും ധരിക്കേണ്ടതില്ല. അങ്ങനെ ഞാനൊരു ധാരണ എന്റെ മനസ്സിൽ വെച്ചിട്ടുമില്ല. എന്റെ സ്വന്തം ശരീരത്തെ കുറിച്ച് എനിക്കറിയും പോലെ നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. വലാക്കിന്നഹാ സുനനും മിനല്ലാഹി അദിലാ ആമറുഹു ഫീഹാ ബിത്വഅതിഹി വനാഫിഹാ മസിയതിഹി, പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പനയാണ് അറിയുന്നത് പറയണമല്ലോ. നേതാക്കൾ ഇടപെടേണ്ട സ്ഥലത്ത് ഇടപെടണമല്ലോ. ആളുകൾക്ക് പറയേണ്ട ഉത്ബോധനം നടത്തണമല്ലോ. അള്ളാഹിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി ഞാൻ പറയുന്നുവെന്നേ ഉള്ളൂ, വിരോധിക്കേണ്ടത് വിരോധിക്കുന്നുവെന്നേ ഉള്ളൂ. ഞാൻ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുകയാണ്. അതും പറഞ്ഞുകൊണ്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ രണ്ട് കയ്യുമെടുത്ത് മുഖത്തങ്ങി വെച്ച് കരയാൻ തുടങ്ങി. അതേ കരച്ചിൽ, നീണ്ട കരച്ചിൽ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ അതാ നീണ്ട കരച്ചിൽ കരയുന്നു. പിന്നീട് ബഹുമാനപ്പെട്ടവർ പിന്നെ ഒരു പ്രസംഗം നടത്തിയിട്ടില്ല. ശത്രുക്കൾ ചതിച്ചു കൊന്നുകളയുകയാണ് ചെയ്തത്. ഓ സഹോദരന്മാരെ, അല്ലാഹുവിലേക്ക് കൽബ് തിരിയണം.
മരണത്തെക്കുറിച്ചുള്ള ബോധം വേണം. അതിനാണ് സൂറത്തു സജദയിൽ അല്ലാഹു തആല ഈ ആയത്തുകളൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. യജമാനായ അല്ലാഹ് ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ സ്നേഹിച്ചവർക്കും ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളിൽ നിന്റെ പൊരുത്തം കരുതി ആഹ്റം ലഭിക്കണമെന്ന നിലക്ക് സന്തോഷത്തോടെ സഹായിച്ച് സഹകരിച്ച എല്ലാവർക്കും മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും എല്ലാവർക്കും നീ ആഹ്റം വിജയിപ്പിക്കണേ അല്ലാഹ്. ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റാൻ ഒരു സ്ത്രീ ഒരു വള, അല്ലാഹു തആല ആ സ്ത്രീയുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. സ്ത്രീകളെല്ലാം നാളെ വരുമ്പോൾ പുരുഷന്മാരും നല്ല സംഭാവനകൾ നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ കിട്ടാൻ, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ ആഹ്റത്തിൽ പ്രതിഫലം കിട്ടാൻ, അതിനെത്ര കൂടുതൽ കൊടുത്ത് ആഹ്റമാകാൻ കഴിയുമോ അതിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾക്ക് അല്ലാഹു തആല ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അല്ലാഹു തആല നടത്തും. അത് ഒരുപാട് ഉദ്ദേശിക്കാത്തതൊന്നും നടക്കൂല. അതുകൊണ്ട് ഒരു കാര്യത്തിലും മനസ്സ് ബേജാറാകേണ്ട വിഷയമൊന്നും ഇല്ല. പക്ഷേ അവനവൻ്റെ കാര്യം അവനവൻ തന്നെ ശ്രദ്ധിക്കണം. നമ്മൾ ദുനിയാവിൽ ഉണ്ടാക്കിയതൊന്നും നിലനിൽക്കൂല. ഇൻഷാല്ലാ ഒരു കാര്യം ഞാൻ ഇടക്ക് സൂചിപ്പിക്കുന്നു, ഇൻഷാല്ലാ ഞാൻ നാളെയും മറ്റന്നാളൊക്കെ പറയും. അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമ്മൾ കുറ്റിയാടി സിറാജുൽ ഹുദയിൽ മാസത്തിൽ ഒരു ദിക്ർ ഹൽഖ നടത്താറുണ്ട്. പഴയ കാലത്ത് അത് മൊബൈലായി നാദാപുരം ദാറുൽ ഹുദയിലും പാർക്കടു ദാറുൽ ഹുദയിലൊക്കെ നടത്താറുണ്ടായിരുന്നു. പിന്നീടത് കുറ്റിയാടിയിൽ കുറേ കൂടുതൽ മുത്തഅല്ലിമുകൾ, കുറ്റിയാടിയിൽ 1500 കുട്ടികൾ താമസിച്ച് പഠിക്കുന്നുണ്ടല്ലോ, അവരൊക്കെ ഇങ്ങനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഒരുപാട് വാഹനം വേണം, ചിലവ് വേണം. അതേസമയത്ത് നാദാപുരത്തും പാറക്കുടക്കുള്ള മുത്തഅല്ലിമുകളും ഉസ്താദുമാരൊക്കെ അങ്ങോട്ട് വരികയാണെങ്കിൽ കുറച്ച് വാഹനങ്ങൾ മതിയാകും. അപ്പോൾ എല്ലാവരും കുറ്റിയാടി സിറാജുൽ ഹുദയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ജനങ്ങൾക്കൊക്കെ സിറാജുൽ ഹുദയിൽ പുറത്തുള്ളവർക്കും മലപ്പുറത്തുള്ളവർക്കും കാസർഗോഡുള്ളവർക്കും തൃശ്ശൂരുള്ളവർക്കും ഒക്കെ സിറാജുൽ ഹുദ കുറ്റിയാടി എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ അതിനോടൊരു മതിപ്പും ബഹുമാനവും അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട്. അത് വെറുതെ അല്ല, അവിടെ വലിയ വലിയ മഹാന്മാരെ മക്കബറയൊക്കെ അടിച്ച് പൊട്ടിച്ച് തകർത്ത് 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ശബ്ദം തന്നെ ഇല്ലാതാക്കിയ സ്ഥലത്ത് സിറാജുൽ ഹുദയാണല്ലോ അവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി, അൽഹംദുലില്ലാ ദീൻ ഉണ്ടാക്കി വീണ്ടും പുനരുദ്ധരിച്ചത്. അതുകൊണ്ട് ആളുകൾക്ക് അതിനോടൊരു ബഹുമാനമുണ്ട്. പലരും നേർച്ചക്കുള്ള വലിയ ഫലം കൊടുക്കും. അവിടെയാകുമ്പോൾ കൂടുതൽ ആളുകൾ പുറത്തുനിന്നും വരും. അതുകൊണ്ട് നമ്മളങ്ങനെ അവിടെ തന്നെയാക്കി തീരുമാനിച്ചു. പക്ഷേ അത് ചിലപ്പോൾ അറിയാതെയായിപ്പോയിട്ട് പലർക്കും പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്ന് പിന്നീട് പലപ്പോഴും ആവലാതികൾ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നമ്മുടെ ഉസ്താദുമാരൊക്കെ ആയിട്ട് അന്വേഷിച്ചിട്ട് ഒരു തീരുമാനമെടുത്തു. എല്ലാ മാസത്തെയും അവസാനത്തെ വെള്ളിയാഴ്ച രാത്രി, വെള്ളിയാഴ്ച രാവല്ല, വെള്ളിയാഴ്ച കഴിഞ്ഞ രാത്രി, എല്ലാ ഇംഗ്ലീഷ് മാസവും അവസാനത്തെ വെള്ളിയാഴ്ച അസ്തമിച്ച രാത്രി കുറ്റിയാടിയിൽ ദിക്ർ ഹൽഖയായിരിക്കും. അപ്പോൾ പിന്നെ അറിയാത്തൊരു പ്രശ്നം വരൂലല്ലോ, എല്ലാവർക്കും അന്ന് വരാലോ. അതിനുവേണ്ടി ഇൻഷാല്ലാ ഞാനൊന്ന് സൂചിപ്പിച്ചതാണ്, നിങ്ങളൊക്കെ അത് നോട്ട് ചെയ്യണം. അവസാനത്തെ വെള്ളിയാഴ്ച രാത്രിയേക്ക് പരിപാടികളൊന്നും വെക്കാതെ അന്ന് എല്ലാ ആളുകളും കുറ്റിയാടിയിൽ വന്ന് ദിക്ർ ഹൽഖയിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ ദിക്ർ ചൊല്ലി ദുആ ചെയ്യുന്നത് യദഊന റബ്ബഹും ഖൗഫം വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അതിനെ സംബന്ധിച്ച് ഇൻഷാല്ലാ കുറേ ഇനിയും വിശദീകരിക്കാനുണ്ട്. തിലാവത്തിൻ്റെ സുജൂദിൻ്റെ 25 മസ്അല പറയാനുണ്ട്. ഒക്കെ ഇൻഷാല്ലാ ഞാൻ നാളെ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ, നാളെ ഞാൻ പറയും. അള്ളാഹു തആല നമ്മുടെ മജ്ലിസ് ദുആ കുത്രമുള്ള മജ്ലിസ് ആക്കട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവരെയും അവൻ സാലിഹീങ്ങളിൽ, അവൻ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടുത്തട്ടെ. എല്ലാവരും ഒരു 3 സലാത്ത് ചൊല്ലണം എന്ന് നമുക്ക് ദുആ ഇരിക്കണം. الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال واصحاب سيدنا ومولانا محمد ارحم الراحمين يا الملك الجبار يا راج سيدا يا الرحمن സാധുക്കളായ ഞങ്ങൾ നിന്റെ പാവപ്പെട്ട അടിമകളാണ്. നീ ഞങ്ങളുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും ഒക്കെ അറിയുന്ന രാജാവാണ്. അല്ലാഹുവേ ഞങ്ങൾ ചോദിച്ച് വാങ്ങാൻ മാത്രം ഞങ്ങൾക്ക് യോഗ്യതയില്ല, അറിവില്ല, ഭക്തിയില്ല, തക്വയില്ല. പക്ഷേ ഏത് പാപികൾക്കും കൊടുക്കാൻ അധികാരമുള്ള
വലിയ റഹ്മത്തുള്ള ഗഫാറും ഗഫൂറും കരീമും ജവാദും അഫൂവല്ലേ നീ. ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാഹ്. നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ബർക്കത്തോട്, സൂറത്തു സജ്ദയുടെ ബർക്കത്തോട് ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്ത ഏത് നല്ല കാര്യങ്ങളുണ്ടോ ഞങ്ങളെ ഈ സദസ്സും ഞങ്ങളെല്ലാ കാര്യങ്ങളും നിന്റെ മഹവായ ഫദ്ല് കൊണ്ട് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. കിബ്ര്, ഉജ്ബ്, റിയാ, ഹസദ്, അമല്, ഹിർസ്, ബിദ്അത്ത്, ശഹവത്ത്, വളബ് തുടങ്ങിയ ഞങ്ങളെ അമല് പൊളിച്ചു കളയുന്ന, മനസ്സ് ദുഷിക്കുന്ന എല്ലാ ചിന്തകളിലും ഞങ്ങളെ മനസ്സ് ശുദ്ധിയാക്കണേ അല്ലാഹ്. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ മറന്നോ മനഃപൂർവമോ വന്നുപോയ ഏത് തെറ്റുകുറ്റങ്ങളുണ്ടോ ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മബാപ്പമാർ, ഞങ്ങളോട് സ്നേഹം കാണിച്ച ഞങ്ങളുടെ ഭാര്യമാരുടെ ഉമ്മബാപ്പമാർ, ഞങ്ങളെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയ ആരെല്ലാമുണ്ടോ, ഞങ്ങളെ ഉസ്താദുമാര്, ഞങ്ങളെ ബാപ്പയെക്കാൾ ഞങ്ങളെ പോറ്റി വളർത്തി ഞങ്ങൾക്ക് ആഖിറത്തിന് വേണ്ടി അധ്വാനിച്ച ഉസ്താദുമാർ, അതുപോലെ ഞങ്ങൾക്ക് ഇൽമു പറഞ്ഞു തന്ന ആലിമീങ്ങൾ, അല്ലാഹുവേ, ആരൊക്കെ മരിച്ചുപോയവരുണ്ടോ അവരെല്ലാവരുടെ കബറിലും സന്തോഷം വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ മക്കള് മരിച്ചുപോയവരുണ്ട്, ഭർത്താവ് മരിച്ചവരുണ്ട്, ഭാര്യ മരിച്ചവരുണ്ട്, സഹോദരി സഹോദരന്മാര് മരിച്ചുപോയവരുണ്ട്. ഞങ്ങളെ വയത് 10-15 കൊല്ലമായി തുടങ്ങിയപ്പോൾ അന്ന് മുതൽ മരിക്കുന്നത് വരെ ഇവിടെ വന്ന് പങ്കെടുത്തവരുണ്ട്. അല്ലാഹുവേ, അങ്ങനെ ആരൊക്കെ മരിച്ചുപോയോ അവരെല്ലാവരുടെ കബറിലും നീ സന്തോഷം നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ആളുകളിൽ ആരെന്ത് രോഗമുള്ളവരുണ്ടോ നീ പരിപൂർണ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂടെ ഖിദ്മത്തി നിയാസിനെയുടെ അമ്മോശൻ ഒരു രോഗത്തിൽ വിഷമത്തിലാണെന്ന് പറഞ്ഞു. അതുപോലെ റബ്ബേ, ക്യാൻസറും ട്യൂമറും അൾസറും പ്രഷറും ഷുഗറുമായി, അതുപോലെ ഹാർട്ടിനും കിഡ്നിക്കും രോഗമായി, അതുപോലെ മാനസിക രോഗം, ചർമ്മരോഗം തുടങ്ങിയ രോഗങ്ങളായി, വേദനകളും കടച്ചിലുകളും ബുദ്ധിമുട്ടുകളുമായി, അതുപോലെ എന്ത് രോഗങ്ങൾ ആർക്കുണ്ടോ നീ ഏത് രോഗമുള്ളവർക്കും ശിഫ നൽകണേ അല്ലാഹ്. പരിപൂർണ ശിഫ നൽകണേ അല്ലാഹ്. ആരെയും രോഗത്തിൽ വലക്കല്ലേ അല്ലാഹ്. ആശുപത്രിയിൽ കിടക്കുന്നവരുണ്ട്, ടെസ്റ്റ് ചെയ്യുന്നവരുണ്ട്, ചെയ്തവരുണ്ട് റബ്ബേ. അതിൽ സ്ത്രീകളുണ്ട്, പെൺകുട്ടികളുണ്ട്, ആൺമക്കളുണ്ട്, യുവാക്കളുണ്ട്, പ്രായമുള്ളവരുണ്ട് റബ്ബേ. ആരെന്ത് രോഗം കൊണ്ട് എവിടെയുണ്ടോ നീ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കും മരണം വരെ നിന്റെ ദീനിന്റെ ഇൽമ് പഠിക്കണം, പഠിച്ചത് ഞങ്ങൾക്ക് പ്രചരിപ്പിക്കണം, നിന്റെ ദീനിന് ചെറിയ സേവനങ്ങൾ ചെയ്യണം, അതിന് നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഏറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളെ രോഗത്തിൽ വലക്കരുതേ അല്ലാഹ്, കിടത്തരുതേ അല്ലാഹ്. ഞങ്ങൾക്കെന്നും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ചിന്താശക്തിയും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. കണ്ണിനും കാതിനും നാവിനും ഞങ്ങളെ സർവ അവയവങ്ങൾക്കും നീ ശക്തി പകരണേ അല്ലാഹ്. പടച്ച റബ്ബേ, വിദേശങ്ങളിൽ പോയി അധ്വാനിക്കുന്നവരുണ്ട്, നാട്ടിൽ തന്നെ മഈസത്തിന് വഴിതേടുന്നവരുണ്ട്, എല്ലാവരുടെയും ബിസിനസ്സുകളിലും ജോലികളിലും കൃഷികളിലും പഠനങ്ങളിലും അധ്യാപനങ്ങളിലും സർവരംഗങ്ങളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾ നിനക്കറിയാമല്ലോ, ഞങ്ങൾ കഞ്ചി പൈസ കാര്യം കിട്ടലല്ല ഞങ്ങളെ ലക്ഷ്യം, ഈ ഉമ്മത്തിന്റെ പുരോഗതിയാണ്, ഈ രാഷ്ട്രത്തിന്റെ നന്മയാണ്. ഞങ്ങൾ നടത്തുന്ന സർവ സ്ഥാപനങ്ങളും നീ ഏറ്റെടുത്ത് നടത്തിത്തരണേ അല്ലാഹ്. അതിനാവശ്യമായതൊക്കെ നീ ചെയ്തു തരണേ അല്ലാഹ്. ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കൾക്കും പഠിപ്പിക്കാൻ അയക്കുന്ന രക്ഷിതാക്കൾക്കും സേവനം ചെയ്യുന്ന മുഴുവൻ സ്റ്റാഫുകൾക്കും എല്ലാ നന്മകളും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. സർവ ശരണുകളും തടുക്കണേ അല്ലാഹ്. നിന്റെ പൊരുത്തം കരുതി പരിപാടി പ്രചരിപ്പിച്ച SSF ന്റെയും SVS ന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും
പ്രവർത്തകന്മാരും മറ്റ് മോമിനീങ്ങൾ മോമിനാത്തുകളും ഞങ്ങളെ സംഘടനയുമായി ബന്ധപ്പെട്ടവരും ബന്ധപ്പെടാത്തവരും എല്ലാവരും നിന്റെ ഹബീബായ നബി തങ്ങളെ ഉമ്മത്തുകളല്ലേ അല്ലാ. എല്ലാവർക്കും നീ കാരുണ്യം ചെയ്യണേ അല്ലാ. എല്ലാവരിൽ നിന്നും സർവ അമലുകളും നീ കബൂൽ ചെയ്യണേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ സലാമത്തോടെ തഖ്വയോടെ ജീവിപ്പിക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീടും തൊഴിലില്ലാത്തവർക്ക് തൊഴിലും ഇണകളില്ലാത്തവർക്ക് ഇണകളും നീ എളുപ്പമാക്കണേ അല്ലാ. ഹജ്ജും ഉംറയും ഒക്കെ കരുതിയവർക്ക് സിയാറത്തിനടക്കം തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, മുസ്ലിം ഉമ്മത്തിനിടയിൽ അല്ലാഹ് ഐക്യത്തോടെ ജീവിക്കുന്നതിനിടയിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിച്ചവരുണ്ട്. അവർ അത്തരത്തിലുള്ള തെറ്റായ ആശയങ്ങളിൽ നിന്ന് സുന്നത്തു ജമാഅത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവരെയും ഹിദായത്താക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സുന്നത്തു ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മുഅ്മിനീകളെയും എല്ലാ അലിവീങ്ങളെയും അവർക്കിടയിൽ എന്ത് ശാഖാപരമായ മസലകളിലോ സംഘടനയുടെ അതിൻ്റെ നയങ്ങളിലോ അല്ലെങ്കിൽ അതിൻ്റെ സംഘടനാ തത്വങ്ങളിലോ വേർവേറെ ആശയങ്ങളുണ്ടെങ്കിലും എല്ലാവർക്കും ഒരു മനസ്സോടെ ഉമ്മത്തിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാനും ചിന്തിക്കാനും നേതൃത്വം കൊടുക്കാനുമുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ ജീവിപ്പിക്കണേ അല്ലാ. ഈ പ്രസംഗം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന ഓൺലൈൻ പ്രവർത്തകന്മാരുണ്ട്, എത്രയോ രാഷ്ട്രങ്ങളിൽ നിന്ന് വയലു കേൾക്കുന്നവരുണ്ട്. എല്ലാവർക്കും ഈ ഖൈറിൻ്റെ വാതിലുകൾ തുറക്കണേ അല്ലാ, ഷർറിൻ്റെ വാതിലുകൾ അടക്കണേ അല്ലാ. ഞങ്ങളെല്ലാവരും അവസാനം മലക്കുൽ മൗത്ത് ഞങ്ങളെ സമീപിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ കടങ്ങളും കടപ്പാടുകളൊക്കെ വീട്ടി മരണത്തിനൊരുങ്ങി ജീവിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. മരണം എപ്പോഴും വന്നേക്കാമെന്ന ചിന്തയിൽ പിന്നേക്ക് മാറ്റിവെക്കാതെ തൗബ ചെയ്ത് ഞങ്ങളെ നീ നന്മ ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, അവസാനം നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സ്വീകരിക്കുന്ന വിധം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമയും ചൊല്ലി ഇത്താഴ്ന്ന കടിപിടിയുടെ ദുന്യാവിൽ നിന്ന് അഹങ്കാരത്തിന്റെയും അസൂയയുടെയും വൈരാഗ്യത്തിന്റെയും ലോകത്ത് നിന്ന് റബ്ബേ സന്തോഷത്തിന്റെ ലോകത്തേക്ക് ഈമാനോടെ ആഖിബത്ത് തന്നാക്കി ഭരിപ്പിച്ച് ഞങ്ങളെല്ലാവർക്കും ഞങ്ങളെ സ്നേഹിച്ച മുഴുവൻ ആളുകൾക്കും നീ കാരുണ്യം ചെയ്യണേ അല്ലാ. ഒരുപാട് കരുണ ചെയ്ത രാജാവാണ് നീ. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാരുണ്യം ചെയ്യുന്നത് ഞങ്ങളെ മരണസമയത്താക്കണേ അല്ലാ. ഞങ്ങളെ സർവ മക്കളെയും സന്താന പരമ്പരകളെയും ശിഷ്യന്മാരെയും ശിഷ്യ പരമ്പരകളെയും നീ നന്നാക്കി തരണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله.